السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله، وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أيها الناس، أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلولا كان من القرون من قبلكم أولو بقية ينحون عن الفساد في الأرض إلا قليلا ممن أنجينا منهم، واتبع الذين ظلموا ما أترفوا فيه وكانوا مجرمين. وما كان ربك ليهلك القرى بظلم وأهلها مصلحون. സമാദരണീയരായ അധ്യക്ഷരെ, ഡോക്ടർ സി മുഹമ്മദ്, ജില്ലാ സാരഥി കൂടിയായ ഹാഷിം ഹാജി, കെ എൻ എമ്മിൻ്റെയും ഐ എസ് എമ്മിൻ്റെയും മറ്റ് പോഷക ഘടകങ്ങളുടെയും സാരഥികളെ, സഹപ്രവർത്തകരെ, ദീനി സ്നേഹികളെ, ഈ പ്രദേശത്തെ പ്രിയങ്കരരായ ജനങ്ങളെ, മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായിട്ടുള്ള മാന്യ സഹോദരി സഹോദരന്മാരെ, കല്ലുവെട്ടുപാറ എന്ന കോട്ടക്കല്ലിനടുത്ത ഈ ഉൾപ്രദേശത്തെ ഇതുപോലൊരു പ്രഭാഷണം ഇതിനു മുമ്പ് നടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ അല്പം പുതുമയോടെയായിരിക്കും പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്ത സഹോദരങ്ങൾ ഈ പരിപാടിയെ, സംസാരത്തെ വീക്ഷിക്കുക. ഇസ്ലാഹി പ്രസ്ഥാനം ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ്. ഇസ്ലാമിക പ്രസ്ഥാനം പോലെ തന്നെ എന്നൊക്കെ ഇസ്ലാമിൻ്റെ ദഅവത്തുമായി അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചക പുംഗവന്മാരെ ദുനിയാവിൻ്റെ നാനാഭാഗത്തേക്ക് അയച്ചിട്ടുണ്ടോ? അന്നൊക്കെ ഇസ്ലാമിനെ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നു. പ്രവാചക പുംഗവന്മാർ ഏറ്റെടുത്ത് നടത്തിയ ദൗത്യം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
ഈ ഉമ്മത്തിനെയാണ് ഏൽപ്പിച്ചത്. ഖുർആൻ വിശ്വാസികളോട് അത് ഏറ്റെടുത്ത് നടത്താൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. വൽതകും മിൻകും ഉമ്മതു യദൂന ഇലൽ ഖൈർ ويأمرون بالمعروف وينهون عن المنكر وأولئك هم المفلحون ولتكن منكم أمة നിങ്ങളിൽ നിന്ന് ഒരു സമൂഹം ഉണ്ടായേ പറ്റൂ. എന്താണ് ആ സമൂഹത്തിന്റെ ഡ്യൂട്ടി? يدعون الى الخير നല്ല കാര്യങ്ങളിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം അവർ. വയഅമുറൂന ബിൽ മഅറൂഫ് സത്യ സനാതന ധാർമ്മിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ സദാചാരപരമായ കാര്യങ്ങളിലേക്ക് ജനങ്ങളെ കൽപ്പിക്കണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയണം. വയൻഹൗന അനിൽ മുൻകർ നിഷിദ്ധമായ കാര്യങ്ങൾ കാണുമ്പോൾ അരുത് സഹോദരങ്ങളെ എന്ന് പറയാൻ ത്രാണിത്വം കാണിക്കണം. അവരത്രേ വിജയികൾ. വിശുദ്ധ ഖുർആന്റെ വിശ്വാസി സമൂഹത്തിന്റെ വിജയ നിദാനം എന്ത് എന്ന് പഠിപ്പിക്കുന്ന ഒരു മഹത്തായ സൂക്തമാണ്. അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത കാര്യമാണ് ഇതൊക്കെ. നല്ലതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണമെന്നതോ സദാചാരപരമായ നല്ല കാര്യങ്ങൾ ജനങ്ങളോട് കൽപ്പിക്കണമെന്നതിലോ ഏറ്റവും നിഷിദ്ധമായ കാര്യങ്ങൾ കാണുമ്പോൾ അരുത് എന്ന് പറയേണ്ട ബാധ്യത വിശ്വാസി സമൂഹത്തിന് ഉണ്ട് എന്നതിലോ ഒന്നും ഇന്നേ വരെ ആർക്കിടയിലും തർക്കമില്ല. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ പൊതുവെ ദീനീപരമായ കാര്യങ്ങളിൽ ആളുകൾ സ്വീകരിക്കാറുള്ള ഒരു നയം ഇഷ്ടപ്പെട്ടത് പറയാൻ തയ്യാറാവുക എന്നുള്ളതാണ്. അലാക്കിന്റെ വയലൊക്കെ വയലിന്റെ കോലം പറയുകയാണെങ്കിൽ ഇത്ര പിന്നെ സൗണ്ട് ബോക്സ് വേണം, ഇത്ര കോളാമ്പി കാളം വേണം, പിന്നെ അതിന് ഇത്രായിരം ഉപ്യ വേണം, മൈക്ക് സെറ്റ് ഞമ്മന്റെ തന്നെ ആകണം, നിങ്ങൾ അവിടെ ഏൽപ്പിച്ചാൽ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് 40,000-50,000 ഒക്കെ ഫീസ് നിശ്ചയിച്ച് നടത്തുന്ന ഹലാക്കിന്റെ വഴുത് പോലും ആളുകൾക്ക് ഇഷ്ടപ്പെട്ടതങ്ങനാണ് പറഞ്ഞു പോവുക. അവർ ഒഴുക്കം മട്ടില് എല്ലാവർക്കും സ്വർഗത്തിന്റെ ടിക്കറ്റ് എങ്ങനെ മുറിച്ചു കൊടുക്കണ ഒരു സ്വഭാവത്തിൽ, ഇജ്ജും സ്വർഗത്തിൽ, ഞാനും സ്വർഗത്തിൽ, ഞാനും ഒക്കെ, ഇജ്ജും ഒക്കെ, എല്ലാരും ഒക്കെ, ഇവിടെ നോട്ടോക്കെ എന്ന് പറയുന്ന ഒരു സംഭവം തന്നെയല്ല. കൂട്ടത്തോടെ സ്വർഗത്ത് പോയി കഴിച്ചിലായിടാന്നുള്ള കോലത്തില് വയല് പിരിഞ്ഞിട്ട് ഇങ്ങനെ പോണ ഒരു 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 സ്വഭാവം. നമ്മളെ ഡ്യൂട്ടി നിർവഹിക്കണം. ഇസ്ലാഹി പ്രസ്ഥാനം അതിൽ നിന്ന് വളരെ വ്യത്യസ്ത. തെറ്റായ കാര്യങ്ങൾ അത് ബാപ്പയാണ് ചെയ്തു എന്ന് വിചാരിച്ച് മൂടിയേക്കാൻ മക്കൾ ശ്രദ്ധിക്കൂല. മോനാണ് അതിന്റെ മുമ്പിൽ എന്ന് വിചാരിച്ച് ബാപ്പി മുണ്ടാണ്ടക്കൂല. ആ തൗഹീദി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിൽ ശരി തെറ്റുകൾ കൃത്യമായി ജനങ്ങൾക്ക് വ്യവച്ഛേദിച്ച് മനസ്സിലാക്കി കൊടുക്കുന്ന ഡ്യൂട്ടിയാണ് ഈ പ്രസ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് വെറും ഇസ്ലാമിക പ്രഭാഷണം എന്നെഴുതാതെ ഇസ്ലാഹി പ്രഭാഷണം എന്ന് ഇവിടെ ബോർഡിൽ പേരെഴുതാൻ കാരണം. ഇസ്ലാഹ് എന്ന പദത്തിന്റെ അർത്ഥം തെറ്റിദ്ധാരണ അവിടുന്ന് തന്നെ നീങ്ങണം. കാരണം തെറ്റിദ്ധാരണന്റെ കാര്യം പറഞ്ഞപ്പോ അരീക്കോട് ആ ഭാഗത്ത് പിന്നെ ഒരു ആദ്യമായിട്ടൊരു പിന്നെ ഈദ്ഗാഹ് സംഘടിപ്പിക്കാനുള്ള ശ്രമം നടന്നു. അപ്പൊ ആരും സ്ഥലം കൊടുക്കൂല, ഏയ് ഈദ്ഗാഹോ അതേതായാലും പറ്റൂല എന്നുള്ള കോലത്തിൽ അവസാനം ഒരു നായര തെങ്ങുംതോട്ടാണ് കിട്ടിയത്. നായരോട് ചെന്നുകണ്ട് അവിടുത്തെ ആളുകൾ സംസാരിച്ചു, നിങ്ങളെ തെങ്ങും വളപ്പൊന്ന് കിട്ടുകയാണെങ്കിൽ വലിയ സൗകര്യമായിരുന്നു ഞങ്ങൾക്ക് പെരുന്നാൾ നമസ്കാരവും ഈദ്ഗാഹും ഒക്കെ നടത്താന്. ഇയാള് സമ്മതിച്ചു, കാരണം അയാൾക്ക് പിന്നെ സുന്നിയും മുജാഹിദ് എന്നുള്ള വേർതിരിവൊന്നുമില്ലല്ലോ. നായര് എന്ത് ചെയ്തു, ആയിക്കോട്ടെ നമ്മളെ വളപ്പിൽ നടത്തിക്കോളി, ഇനി അതിന് സ്ഥലം ചായിട്ട് നിങ്ങൾ വിഷമിക്കണ്ട. അങ്ങനെ ഈദ്ഗാഹ് നടക്കുന്നതിന്റെ ഒരു രണ്ടു ദിവസം മുമ്പ് നായര് ആൾക്കാരെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു പിന്നെ അവിടെ നടത്താൻ പറ്റൂല. അതെന്തേന്ന് വെച്ച് നായരൊറ്റ ചോദ്യ, നിങ്ങൾ കുത്തുബ നടത്തുവോ?
ആളുകൾ പറഞ്ഞു ആ നിസ്കാരമാകുമ്പോൾ കുത്തുബ ഉണ്ടാവുമല്ലോ, കുത്തു അല്ലോ കുത്തുബ ഉണ്ടെങ്കിൽ അവിടെ പറ്റൂല. അപ്പൊ എന്താ സംഭവം എന്ന് അറിയങ്ങള്, വേറൊരു ടീം ചെന്ന് കണ്ട് നിങ്ങൾ എന്ത് വിചാരിച്ചിട്ടാണ് ഓൽക്ക് ഈദ്ഗാഹ് കടത്താൻ വിചാരിച്ചത്, നിങ്ങൾക്ക് ഈ വളപ്പ് കൊടുത്തിക്കണത്, ഓൽ കുത്തുബ നടത്തും എന്നറിഞ്ഞാണ്ട് കയ്യോണ്ട് ഒന്ന് ഇങ്ങനെ ആംഗ്യം കാട്ടി അയിമ പോയി. ഈ ആംഗ്യത്തിമ്മ കുത്തുബ എന്ന് പറഞ്ഞാൽ മൃഗത്തെ ബലിയർക്കലാണ് എന്ന് ഈ സാധു വിചാരിച്ചു. മൂപ്പര് തിരിച്ചാണ് ചോദിച്ചു, കുത്തുബ എടുത്ത് ചോദിച്ചു, കുത്തുബ ഓല് കുത്തുബ നടത്താതെ എന്നാ കൊടുക്കാൻ പറ്റൂല. മൂപ്പരിങ്ങനെ വിചാരിച്ച് കണ്ടമാനം മൃഗങ്ങളെ വളപ്പിലാകെ അറുത്തിട്ട് രക്തവും തോലും ചാണും ആകെ കൂടെ എരപ്പാക്കിട്ട് ഓലി പോവുള്ളൂ. അതുകൊണ്ട് കുത്തുബ നടത്തുകയാണെങ്കിൽ എന്ത് വേണ്ട, കൊടുക്കാൻ പറ്റൂല. അജരുത് നായരുത് മാത്രമേ ചോദിച്ചുള്ളൂ, നിങ്ങൾ കുത്തുബ എടുത്തു ഈ ഒരൊറ്റ ആങ്ങിയ കുത്തുബക്ക് ഒരു തെറ്റിദ്ധരിപ്പിക്കൽ വല്ലാത്ത തെറ്റിദ്ധാരണ. പിന്നെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വളരെ പ്രയാസപ്പെടേണ്ടി വരികയാണ്. ഇതേപോലെ തെറ്റിദ്ധരിപ്പിക്കാൻ മെനക്കെട്ട് നടക്കുന്ന കുറെ ആളുകളുണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തെ. ആ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കുക അത്ര എളുപ്പമൊന്നുമല്ല. കാലാകാലങ്ങളായി കുട്ടികളുടെ മനസ്സിൽ പിഞ്ചു ഹൃദയങ്ങളിലേക്ക് വരെ ഇല്ലാത്ത കാര്യങ്ങൾ അടിച്ചു കയറ്റി മുജാഹിദ് പ്രസ്ഥാനം അപകടകരമാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു സ്വഭാവത്തിൽ എത്തിക്കാൻ ചില ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട്. സാരല്ല, അത് ഏത് കാലഘട്ടത്തിലും അങ്ങനെ തന്നെ. ഇസ്ലാഹി എന്ന് പറഞ്ഞാൽ ദീനിലില്ലാത്ത പുതിയത് ഉണ്ടാക്കലല്ല, ഉള്ള കാര്യങ്ങളിൽ കാലാകാലങ്ങളായി തെറ്റ് സംഭവിച്ച കാര്യങ്ങളെ ശരിയാക്കലാണ്. സ്വലഹ എന്ന് പറഞ്ഞാൽ നന്നാക്കി, അസുലഹ എന്ന് പറഞ്ഞാൽ നന്നാക്കി, ഇസ്ലാഹി എന്ന് പറഞ്ഞാൽ നന്നാക്കൽ എന്നാണ്, മുസ്ലിഹ് എന്ന് പറഞ്ഞാൽ നന്നാക്കുന്നവൻ എന്നാണ്. ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് മുജാഹിദ് പ്രസ്ഥാനം സ്വയം ആ പേര് സ്വീകരിച്ചത് സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ശരി അതല്ല ഇതാണ് ശരി എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന പ്രവർത്തനം നടത്തുന്നത് കൊണ്ടാണ് ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് ഈ പ്രസ്ഥാനത്തിന് സ്വയം പേര് സ്വീകരിച്ചത്. ഞാൻ ഈ പ്രഭാഷണത്തിന്റെ മുഖവുരയായി നിങ്ങളെ ഓതിക്കേൾപ്പിച്ച ആയത്ത് വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഹൂദിലെ 1-2 ആയത്തുകളാണ്, 116-117 ആയത്തുകൾ. അല്ലാഹു പറയാണ്, ഫലൗല കാന മിനൽ ഖുറൂനി മിൻ ഖബ്ലികും മുലു ബഖിയ യൻഹൗനാനിൽ ഫസാദി ഫിൽ അർ ഇല്ലാ ഖലീലൻ മിമ്മൻ അൻജൈനാ മിൻഹും വത്തബഅല്ലദീന ളലമു മാ ഉത്രിഫു ഫീ വകാനൂ മുജ്രിമീൻ. എന്തുകൊണ്ട് നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയ സമൂഹങ്ങളിൽ ഉണ്ടായില്ല ഉലൂ ബഖയ്യ നല്ല പാരമ്പര്യമുള്ള ആളുകൾ? എന്താ അവരുടെ പാരമ്പര്യം? യൻഹൗന അനിൽ ഫസാദ്, ഭൂമുഖത്ത് കുഴപ്പങ്ങൾ വ്യാപിക്കുമ്പോൾ വിശ്വാസരംഗത്ത് ആചാരരംഗത്ത് കർമ്മരംഗത്ത് അനുഷ്ഠാന രംഗത്തൊക്കെ കുഴപ്പങ്ങൾ വ്യാപിക്കുമ്പോൾ അതിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന അതിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കുന്ന ആ ഡ്യൂട്ടി ഏറ്റെടുത്ത ആളുകൾ എന്തുകൊണ്ട് നിങ്ങളിൽ ഉണ്ടായില്ല? ഇല്ല ഖലീലം മിമ്മൻ അൻജൈനാ മിൻഹും, സർവശക്തനായ അള്ളാഹു അനുഗ്രഹിച്ച് രക്ഷപ്പെടുത്തിയ ഏതാനും ചില ആളുകളല്ലാതെ ആ ഡ്യൂട്ടി ഏറ്റെടുത്തില്ല. അക്രമികളായ ആളുകൾ ആഡംബര പ്രമത്തതയോടെ അനാവശ്യ കാര്യങ്ങളിലും കുറ്റകൃത്യങ്ങളിലും മുഴുകിയ ആളുകളോടൊപ്പം കൂടുകയാണ് ചെയ്തത്. ആളുകൾക്ക് അങ്ങനെയാണ്, അതാണ് ഇഷ്ടം. യഥാർത്ഥത്തിൽ വഖാനു മുജിരിമീൻ, അവർ കുറ്റവാളികളായിരുന്നു. എന്നിട്ട് പടച്ചതമ്പുരാൻ അള്ളാഹുവിന്റെ ഒരു നടപടിക്രമം നമ്മളെ പഠിപ്പിക്കുകയാണ്. വമാ കാന റബ്ബുക ലിയുഹ്ലികൽ ഖുറാ ബിളും വഅഹ്ലുഹാ മുസ്ലിഹൂൻ. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു ഗ്രാമത്തെയും അതിക്രമം കാണിച്ച് നശിപ്പിക്കൂല. വഅഹ്ലുഹാ മുസ്ലിഹൂൻ, ആ നാട്ടിലുള്ള ജനങ്ങൾ ഈ ഇസ്ലാഹ് ഏറ്റെടുക്കുകയും
സൽക്കർമ്മ നിരതരാവുകയും നല്ല കാര്യങ്ങളിൽ വ്യാപൃതരാവുകയും ചെയ്യുമ്പോൾ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെ അതിക്രമത്തിലൂടെ നശിപ്പിക്കൂല. അങ്ങനെ ഒരു സമ്പ്രദായമില്ല. അതല്ലെങ്കിലോ അത്തരം ജനവിഭാഗങ്ങളെ അല്ലാഹു നശിപ്പിക്കും. ശുദ്ധ ഖുർആനില് ഇസ്രായേലിയരുടെ ചരിത്രം പഠിപ്പിച്ചപ്പോ അവരെ നശിപ്പിക്കാനുണ്ടായ കാരണം ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. തെറ്റുകുറ്റങ്ങളിൽ വ്യാപിച്ചത് കണ്ടപ്പോ പണ്ഡിതന്മാർ എതിർത്തു നോക്കി. അവരുടെ ആ എതിർപ്പിന് കാര്യമൊന്നുമില്ല എന്ന് കണ്ടപ്പോ കുറ്റവാളികളോടൊപ്പം അവരങ്ങ് ചേർന്നു. ആ കുറ്റങ്ങളിൽ അവരും കാലക്രമേണ ഭാഗവാക്കായി മാറി. അങ്ങനെ വന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജനതയെ വിവിധങ്ങളായ പരീക്ഷണങ്ങളിലൂടെ നശിപ്പിക്കുകയുണ്ടായി, ശിക്ഷിക്കുകയുണ്ടായി. ആ ചരിത്രമൊക്കെ നമുക്ക് നന്നായി അറിയാവുന്ന ചരിത്രം. ആളുകൾക്ക് ഇഷ്ടപ്പെട്ട വയല് പറഞ്ഞ ആൾക്കാര് നല്ല വയല് നന്നായിട്ടുണ്ട്. ഒച്ചനെ പറ്റി, കൂറ്റിനെ പറ്റി, സ്വരത്തെ പറ്റി, രാഗത്തെ പറ്റി, ശ്രുതി, ലയം, താളം, ഏയ് അങ്ങനെയൊക്കെ എന്താ മൂപ്പര ഭയങ്കര ഇപ്പോയി ഉഷാറായിക്കണം. ഇഷ്ടായി ആളുകളല്ലാതെ സുഖിപ്പിച്ച ഒരു തരം വയലായിപ്പോയി അത് എന്നർത്ഥം. അതേസമയത്ത് ഇഷ്ടമില്ലാത്ത വയല് പറഞ്ഞാലോ, ഓലെ നമ്മളെ കുറ്റം പറയാനാണോ ഇവിടെ വന്നത്? ഇതിനാണോ ഓലെ വയല്? കാക്കക്കാരനവന്മാരെയൊക്കെ ആക്ഷേപിക്കുകയാണോ അവർ ചെയ്തത്? ഈ രൂപത്തിൽ വല്ലാതെ ക്രിട്ടിസൈസ് ചെയ്യും. ആ ക്രിട്ടിസിഷൻ നമുക്ക് അംഗീകരിക്കാം. അതേസമയത്ത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ പറയുന്ന സംഗതി ശരിയോ തെറ്റോ എന്ന് ശ്രദ്ധിക്കാൻ നമ്മൾ തയ്യാറാകണം. ഞാൻ പള്ളി ദർസിൽ ഓതി പഠിച്ച കാലത്ത് പത്ത് കിതാബ് എന്ന് പറഞ്ഞിട്ടൊരു കിതാബാണ് ആദ്യം ഓതി. അതിൽ ഫതുഹുൽ ഖയ്യൂം എന്ന് പറഞ്ഞിട്ട് ഒരു കിതാബുണ്ട്, ബൈത്താൻ. അതില് എന്താണ് ആ പിന്നെ ചെറിയ കൊച്ചു ഗ്രന്ഥം പറയുന്ന വെച്ചാ ഖസീദ ഫതുഹുൽ ഖയ്യൂം ഫി ആദാബി തലബിൽ ഉലൂം. ഇൽമ എങ്ങനെയാണ് കരസ്ഥമാക്കേണ്ടത്, ആ അദബ് പഠിപ്പിക്കുന്ന ഒരു കൊച്ചു കൃതിയാണ് ഫതുഹുൽ ഖയ്യൂം. അതില് പറയുന്ന രണ്ട് വരി ബൈത്ത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. واستفدا ويكن بقالا وانظر الى الماء قال لا من قالا فخذ وكن مجتهدا نعمارا عبر بالجهل وعش حمارا واستفدا കാര്യങ്ങൾ നേരെ ചൊവ്വേ ഗ്രഹിച്ച് ഉൾക്കൊള്ളാൻ തയ്യാറായി. പറയുന്ന ആള് ഒരു ബക്കാലാണെങ്കിലും ഒരു ഗ്രോസറി കച്ചവടക്കാരനാണ് എങ്കിൽ പോലും എന്ത് ചെയ്യാ, ആ പറയുന്ന കാര്യം ഉൾക്കൊള്ളാൻ തയ്യാറാകണം. ആരാണ് പറഞ്ഞത് എന്നതിനേക്കാൾ പ്രസക്തം എന്താണ് പറഞ്ഞത് എന്നുള്ളതാണ്. പറഞ്ഞ ആളല്ല നോക്കേണ്ടത്, മറിച്ച് പറഞ്ഞ വസ്തുത എന്ത് എന്ന് നോക്കി കാര്യം ഗ്രഹിക്കാൻ തയ്യാറാകണം. ഫഹുവകുൻ മുജ്തഹിദൻ നർമാറാ അവിർല ബിൽ ജഹിലി വഇശ്ഹീമാറാ ഫഹുവകുൻ മുജ്തഹിദ. പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കുകയും ആ കാര്യങ്ങളെ മനസ്സിലാക്കാൻ ജീവിതകാലം മുഴുവൻ നിശ്രമിക്കുകയും ചെയ്യണം. അവിർലബിൽ ജഹിലി, അല്ലെങ്കിൽ നീ ആ ജഹിലില് വിഡ്ഢിത്വത്തില് അജ്ഞതയില് അങ്ങനെ തൃപ്തിപ്പെട്ട് ഒരു കഴുതയിട്ട് അങ്ങനെ ജീവിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ഒരിക്കലും കാര്യങ്ങൾ നേരെ ചൊവ്വെ ഗ്രഹിക്കാത്ത ആളുകളുടെ കൂട്ടത്തിലാകരുത്. പറഞ്ഞത് ആര് എന്നതല്ല പ്രസക്തം, പറയുന്നത് എന്ത് എന്നതാകണം. നമുക്ക് പലപ്പോഴും മുമ്പത്തെ പോലെയല്ല ആളുകളൊക്കെ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് അതുപോലെ തന്നെ സംഘടനവൽക്കരിക്കപ്പെട്ട ഒരവസ്ഥയിലാണ്. പണ്ട് കുറച്ചും കൂടെയൊക്കെ ഈ സംഘടനാ സ്പിരിറ്റ് വരുന്നതിന് മുമ്പാണെങ്കിൽ ആ പറയുന്ന കാര്യം കേട്ട് മനസ്സിലാക്കുകയും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ ആൾക്കാർ ഒന്ന് മാറി ചവിട്ടുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം ഉണ്ട്. ഇപ്പൊ അങ്ങനെയല്ല. ഇന്ന് ആരുടെ അവിടെ പരിപാടി? ഇന്ന് ഇന്നല്ല, എന്നാ ഓലാണ്ട് നടത്തിക്കോട്ടെ, ഓലാണ്ട് കേട്ടും ചെയ്തോട്ടെ, നമുക്ക് ബാധകമല്ല.
നീ അമ്മന്റെ പരിപാടി എന്നാ? അത് വരുന്നേ ഉള്ളു, ആ അന്ന് നോക്കാം, അത് കേൾക്കാം. ഈ രൂപത്തിൽ ആളുകള് നേരെ ചൊവ്വ കാര്യങ്ങൾ ഗ്രഹിക്കാത്ത ഒരവസ്ഥ. أولئك الذين هداهم الله وأولئك هم أولو الألباب. പഠിച്ച തമ്പുരാൻ വിശ്വാസി സമൂഹത്തിനുണ്ടാകേണ്ട ഒരു ഗുണം പഠിപ്പിക്കുകയാണ്. എന്റെ അടിമകൾക്ക് അള്ളാഹുവിന്റെ പ്രവാചകരെ സന്തോഷ വാർത്ത അറിയിക്കുക. ആരാണവർ? അല്ലദീന യസ്തമിഊനൽ ഖൗൽ, വചനങ്ങൾ അവ ശ്രദ്ധിച്ചു കേൾക്കും, പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ അവർ തയ്യാറാകും. വയത്ഫയത്തബിഊന അഹ്സന, എന്നിട്ടോ അത് അയലുമട്ട് കളിക്കൂല. ഒരു പറഞ്ഞതൊക്കെ കാര്യം തന്നെയാണ്, എന്നാലും ഇപ്പോ നിറഞ്ഞു കണ്ട് മുന്നുക്ക് ചവിട്ടിയേക്കാല് പിന്നിക്കന്നെ വെക്കൂല. ഫയത്തബിഊന, അറബിക് ഗ്രാമർ പഠിച്ച ആളുകൾക്കറിയാം ഒരു സഡൻ ഇഫക്റ്റ് ഉണ്ടാവും ആ ഫാക്ക്. ആ കാര്യം ഗ്രഹിച്ചാൽ ഉടനെ അതിലെ ഉത്തമമായത് പിൻപറ്റാൻ ഫോളോ ചെയ്യാൻ അവര് തയ്യാറാകും. ഫയത്തബിഊന അഹ്സന ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ്, അത്തരം ആളുകളാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഹിദായത്തിലാക്കിയവർ. വഉലൈകഹും ഉലുൽ അൽബാബ്, അവർ തന്നെയാണ് ബുദ്ധിമാന്മാരും. അപ്പൊ അല്ലാഹു നമുക്ക് കനിഞ്ഞേകിയ ആ ബുദ്ധി നമ്മൾ നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തണം, അല്ലെങ്കിൽ പരലോകത്ത് നമ്മൾ മറുപടി പറയേണ്ടി വരും. പരലോകത്ത് നരകാഗ്നിയിലേക്ക് തള്ളിവിടപ്പെടുന്ന ജനവിഭാഗത്തെ കുറിച്ച് പടച്ച തമ്പുരാ നമുക്കൊരു കടുത്ത വാണിംഗ് നൽകുന്നുണ്ട്. كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير. നരകാഗ്നിയിലേക്ക് ഓരോ വിഭാഗം ജനങ്ങളെയും തള്ളിവിടപ്പെടുന്ന സന്ദർഭത്തിൽ അതിന്റെ പാറാവുകാരി ചോദിക്കും, അലം യഅതികും നദീർ, നിങ്ങൾക്ക് സത്യാസത്യങ്ങൾ കൃത്യമായി പറഞ്ഞു തരുന്ന മുന്നറിയിപ്പുകാര് വന്നില്ലായിരുന്നോ? قالوا بلى قد جاءنا نذير. വന്നിരുന്നു, കൃത്യമായി കാര്യങ്ങളെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന മുന്നറിയിപ്പുകാർ വന്നിരുന്നു. ഫഖുല്ലാ മാ നസ്സലല്ലാഹു മിൻ ഷൈ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ. ഞങ്ങൾ അവരോട് പ്രതികരിച്ചതെന്താണ്? നിങ്ങൾ ഞങ്ങളെ പഴപ്പിക്കുകയാണ്, നിങ്ങളോ പേച്ചു, ഇനി ഞങ്ങളെയും കൂടെ പേപ്പിക്കാൻ നോക്കല്ലേ. ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ, നിങ്ങൾ പറയുന്നത് വ്യാജം, നിങ്ങൾ ഞങ്ങളെ പിഴപ്പിക്കാനാണ് നോക്കുന്നത്, നിങ്ങൾ അങ്ങേയറ്റത്തെ വഴികേടിലാണ് എന്ന് ഞങ്ങൾ അവരോട് പറഞ്ഞു. വല്ലാത്തൊരു അബദ്ധമായി ചെയ്തത് എന്ന് അവിടെ എത്തുമ്പോഴാണ് അവർക്ക് സംഗതി ബോധ്യപ്പെടുന്നത്. അവിടെ വെച്ച് അവർ പരിതപിക്കുന്ന ഒരു ഭാഗം കൂടെ ഖുർആൻ പഠിപ്പിച്ചിരുന്നുണ്ട്. وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير. അവരന്ന് പറഞ്ഞിരുന്നത് കൃത്യമായി കേൾക്കുകയും അത് ഗ്രഹിക്കുകയും അനുസരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ ഞങ്ങൾ ഉൾപ്പെടുമായിരുന്നില്ലല്ലോ. പഠിച്ചോ പറഞ്ഞെന്താറിയോ? അവർ ദുനിയാവിൽ ചെയ്ത തെറ്റ് കൃത്യമായി പരലോകത്ത് ആ നരകാഗ്നിയുടെ ശിക്ഷക്ക് വിധേയമാകുമ്പോ ആ മനുഷ്യന്മാർക്ക് ബോധ്യപ്പെടും. പ്രിയ സഹോദരന്മാരെ, നമുക്ക് ദുനിയാവില് വലിയ വാശ്യ. അവര് നാലാളാ ഉള്ളിങ്ങോട്ട് വന്ന് ഒരു വയലിൻ പറയുമ്പോത്തിന് അതൊക്കെ ശരിയാന്നറിയാ, നമ്മളെ കിട്ടൂല ഇനി.
ഏയ് അതിന് എത്ര ശരിയായിട്ടും കാര്യമില്ല, അല്ല ഖുർആൻ പറഞ്ഞിട്ടും കാര്യമില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹദീസായിട്ടും കാര്യമില്ല, അതൊന്നും നമുക്ക് ഇങ്ങോട്ട് ബാധകമല്ല. നമ്മളാ പിടിച്ചോടുത്ത് നിൽക്കുന്നുള്ള ഒരു വാശിയുണ്ടല്ലോ, ഒരിക്കലും ദീനീ കാര്യത്തിൽ നമുക്ക് ഉണ്ടാകില്ല. ആ സമയത്ത് എന്ത് പറഞ്ഞാലും അത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുകയും അതിൻ്റെ ശരിതെറ്റുകൾ മനസ്സിലാക്കാതെ സ്വീകരിക്കുകയും ചെയ്യുന്ന പ്രവണത പലപ്പോഴും ദീനീകാര്യത്തിലാണ് നമ്മൾ കാണിക്കാറുള്ളത്. എന്നാ ദീനീകാര്യത്തിൽ അങ്ങനെയല്ലട്ടോ, നേരെ തിരിച്ച. തക്കാളിക്ക് 10 രൂപ ആയാലും വേണ്ടില്ല, ആ തക്കാളി വാങ്ങിക്കുമ്പോൾ എന്തോ ഒരു സൂക്ഷ്മതയാണ് അതിൽ, ചീഞ്ഞതേതാ, കെട്ടതേതാ, നല്ലതേതാ, പച്ചേതാ എന്നൊക്കെ നോക്കിയിട്ട് തിരിച്ചും മറിച്ചും നോക്കിയിട്ട് 1 കിലോ തക്കാളി വാങ്ങിക്കൊള്ളൂ 10 രൂപ ആണെങ്കിൽ പോലും. അരി അങ്ങനെ തന്നെയാണ്. ഒരു 100 സ്വാലും ജവാബും നടത്തിയാലേ നമ്മള് ഒരു 10 കിലോ അരി വാങ്ങിക്കൊള്ളൂ. ഇത് വേവോ, ഇതിൽ പ്ലാസ്റ്റിക് ഉണ്ടോ, പശ ഉണ്ടോ, മറ്റേതുണ്ടോ, മറിച്ചതുണ്ടോ, സിംഗിൾ ആണോ, ഡബിൾ ആണോ, എന്തെല്ലാം ആണ് അറിയേണ്ടത്. എന്നിട്ടേ 10 കിലോ അരി വരെ വാങ്ങിക്കൊള്ളൂ. പക്ഷെ ദീനികാര്യം ഇങ്ങനെ ഉണ്ടോലോ, ഒരു ഉണ്ടോലോ കേട്ടാ മതി, എന്നാ പിന്നെ എന്നാ ജപ്പ പറയണം. എന്നാ അങ്ങനെ തന്നെ, ഇത് ശരിയായ ഒരു കീഴ്വഴക്കമല്ല. ദീനികാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിനൊരു കൃത്യമായ മാതൃക നമുക്കുണ്ട്, വിശുദ്ധ ഖുർആനിന്റെ, തിരുസുന്നത്തിന്റെ, അത് കഴിഞ്ഞാൽ ഇജ്മാഇന്റെ, ഖിയാസിന്റെ. ഈ വക മാനദണ്ഡങ്ങളും പ്രമാണങ്ങളും ഇല്ലാതെ കേട്ടുകേൾവിക്കനുസരിച്ച് ദീനി ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് പല ബിദ്അത്തുകളും സമൂഹത്തിൽ സ്ഥാനം പിടിക്കണോ. എന്തെങ്കിലും കേട്ടാ മതി, അപ്പോത്തിന് ആൾക്കാരതിന്റെ പിന്നാലെ. ഒരു ചെറിയ കുട്ടി മദ്രസ ഇട്ടൊന്നുകണ്ട് ഉമ്മാട് പറഞ്ഞു, ഉമ്മ അമ്മ ഞാൻ മലക്ക് പോണത് കണ്ടു. അല്ലോ അമ്മാൻ്റെ കുട്ടി എപ്പോഴേ കണ്ട്, ഇപ്പം കണ്ടിട്ടുള്ളൂ. ആ അമ്മപ്പാട് പറഞ്ഞു, ഇപ്പം മൂലയരോട് പറഞ്ഞ്, മൂലയർ നാട്ടുകാരോടൊക്കെ കൂടെ അനൗൺസ് ചെയ്ത്, ആകെ കൂടെ കുട്ടി എത്ര പെട്ടെന്നാന്നറിയങ്ങൾ ഈ പച്ചപ്പോപ്പിൻ്റെ ഉള്ളിലായത്. വനം മരത്ത് കൊണ്ടുവന്നിരുത്തി, ആൾക്കാരെങ്ങനെ വരുന്നു, വരുമാനാവണു, ബക്കറ്റ് നിറഞ്ഞ് കവിയണ് ഒക്കെ കൂടെ ആയിട്ട്, ആകെ കൂടെ ഉണ്ടായത് എന്താണെന്നറിയങ്ങൾ കുട്ടി മലക്ക് പോണത് കണ്ടതാണ്. അവസാനം വൈകുന്നേരമായപ്പോൾ കുട്ടിനെ ഔത്തുക്ക് ഇനി ഇന്നത്തെ വിസിറ്റ് പിന്നെ നിർത്തിക്കണ്, ഇനി നാളെ നോക്കാന്നറിഞ്ഞങ്ങാണ്ട് കുട്ടീനെ അവിടുന്ന് അങ്ങനെ കണ്ട് എടുത്തു കൊണ്ടുപോയിട്ട് മെല്ലെ ബെഡ്റൂമിക്ക് കൊണ്ടുപോകുമ്പോൾ ഇപ്പം ഒന്നും കൂടെ ചോദിച്ചു, ഉപ്പാൻ്റെ കുട്ടി കണ്ടത് ശരി തന്നെയെന്ന്. കുട്ടി പറഞ്ഞു, ആ അപ്പ ഞാൻ കണ്ടത് തന്നെയാണ്. എങ്ങനെ ഇപ്പ എൻ്റെ കുട്ടി കണ്ടത് ചോദിച്ചു. അത് സ്വാമി അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേന്ന് പറഞ്ഞ് മലക്കങ്ങനെ പോണത് കണ്ടതാണ്. മലക്ക് പോയതാണല്ലോ, ഇതാണ് സംഭവം. പക്ഷെ കുട്ടി അവലിയ പാപ്പായി പോയി, ഇനി പിടിച്ചാ കിട്ടൂല, കാരണം കേട്ടറിഞ്ഞ ആൾക്കാര് വരവായി. കുട്ടി കണ്ട മലക്ക് വേറെയാണ് മലക്ക് പോണത്. പക്ഷെ ഇവിടെ വലിയൊരു ശ്രുതി അങ്ങോട്ട്. ഇങ്ങനെയാണ് സമൂഹത്തിൽ പലതും. ഇങ്ങനെ ഉണ്ടോലോ എന്ന് കേട്ടാ മതി, അവിടെ ഇപ്പൊ ഭയങ്കര ഫായിതയാണോലോ, പുതിയതാണോലോ, തന്നെ അങ്ങോട്ട് കണ്ടു പോയിക്കലോടിക്കലോ. കൊറേ കഴിയുമ്പോ മനസ്സിലാവും മറ്റോർക്ക്, എല്ലാരും കൂടെ അങ്ങോട്ട് വിട്ടാ പറ്റൂലല്ലോ, നമ്മക്കും പറ്റൂലോ. ഇപ്പൊ ഇജ്ജാതി ബിസിനസ് ഒക്കെ ഓല് ഒരു ഒഴിഞ്ഞ മജ്ജത്ത് കിട്ടുവോളം കാത്തുക്കും, ഒത്ത മജ്ജത്ത് കിട്ടിയാല് ഓലും തുടങ്ങും. നോക്കി നിങ്ങള്, കൊല്ലത്തിനടുത്ത് ഓച്ചിറ ഉപ്പാപ്പ എന്ന് പറയുന്ന ഒരു തനി സ്വാമിയായിരുന്നു അയാള്. അപ്പോ ഞമ്മന്റെ ആൾക്കാർക്ക് ഒരു വേര് ഒന്ന് ക്ലച്ച് പിടിക്കാൻ പറ്റിയ ഒരു സാധനാണ് ഈ കുപ്പസ്വാമി എന്ന് പറയുന്ന സ്വാമി എന്ന് മനസ്സിലാക്കിയ അവിടുത്തെ ചില ബിരുദന്മാരെന്ത് ചെയ്തു എന്നറിയങ്ങള്, അയാളെ ഒരു ഒലിയിന്റെ സ്ഥാനത്തേക്കാണ് കൊണ്ടുപോയിട്ട് അവിടെയുള്ള ജുമാത്തള്ളിക്ക് കൊണ്ടുപോയിട്ടാണ് മറവ് ചെയ്ത് കഴിച്ചിലായിപ്പോയി. ഇപ്പോ ഉറൂസായി വരുമാനമായി ആളുകൾ അങ്ങനെയാണ്. അവിടെ പോയാൽ നല്ല ഫായിദ ഉണ്ടോലോ എന്ന് കേട്ടാ മതി, അങ്ങോട്ട് കണ്ടുപോകും. പിന്നെ കൊറേ കഴിഞ്ഞ് ഇപ്പുറത്താ ഫായിദ അങ്ങോട്ടും വരും, ഇത്രേ ഉള്ളൂ. ഒരു ചങ്ങായി പിന്നെ വലിയ ജാറൊക്കെ കെട്ടിപ്പൊന്തിച്ച് ഭയങ്കര വരുമാനമായി, കൊറേ കഴിഞ്ഞപ്പോ അതിന്റെ ഫായിദ അങ്ങനെ പോയി തുടങ്ങിയപ്പോ അവിടെ ഇങ്ങനെ സേവകനായി നിന്ന മുരീദിനോട് പറഞ്ഞു, പൊന്നാരൻ്റെടാ എന്റെ കാര്യം തന്നെ കട്ടപ്പോകയാണ്, ഇനി ഇവിടെ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല, അതുകൊണ്ട് എന്ത് ചെയ്യാ, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ജീവിക്കാൻ നോക്കുക, അല്ലാതെ ഇവിടെ ഇങ്ങനെ ഈച്ചനാട്ടി ഇന്നിട്ടൊരു കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു കണ്ട് ഓനെ നല്ല അനക്ക് പറഞ്ഞയച്ചു. അപ്പൊ അയാളെടുത്ത് ആകെ കൊടുക്കാണ്ടായിരുന്നത് ആ കഴുത്തിലുള്ള ഒരു പച്ച തുണിയും അതുപോലെ തന്നെ അവിടെയുള്ള ഒരു കൈതന്റെ കുട്ടിയായിരുന്നു.
ഇതാണ് കൊടുത്തിട്ട് ഓനെ വിട്ടു. നീ ഇജ് പൊയ്ക്കോ, പഠിച്ചോ, നന്നാക്കട്ടെ എന്നൊക്കെ പറഞ്ഞു കണ്ട് ഓനെ എല്ലാ കുരുത്തും പൊരുത്തും ആശീർവാദം കൊടുത്തിട്ടാണ് വിട്ടു. പറഞ്ഞ മാതിരി തന്നെ ഓനെ പഠിച്ചോ നന്നാക്കി. എന്തുണ്ടായി നരിങ്ങള്, ഈ കൈതക്കുട്ടിനേറ്റ് ഇങ്ങനെ പെരും ചൂടത്ത് ഇങ്ങനെ പോവല്ലേ. കൈതക്കുട്ടിയുണ്ട്, ചത്തു എന്ന് പറഞ്ഞാൽ ആൾക്കാർ സമ്മതിച്ചൂല, കാരണം അത് പിന്നെ ജാറാകല്ലാണ്ട് ഒഫാത്തായി എന്ന് പറഞ്ഞാവും ശരി. കൈത ഒഫാത്തായി എന്നറിയാ. അപ്പൊ ഇവനൊരു ഐഡിയ, ബന്ധുവരെ കണ്ട് പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഓൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഓന്റെ തോളിലുള്ള അത് ആ പിന്നെ ഒരു റോഡ് സൈഡില് ഈ കൈതക്കുട്ടിനെ കുഴിച്ചിട്ട് കാണ്ട് അതിനാണ് പോപ്പിച്ച്. പറയും പോലെ തന്നെ നല്ല വരുമാനമായി പുതിയ ഒരു ജാറും. ആൾക്കാരിപ്പോ അവലിയപ്പാപ്പാന്റെ പ്രീവിയസ് ഹിസ്റ്ററി ഒന്നും നോക്കിയിട്ടല്ലോ ചെല്ലുക, എവിടുന്നാണ് ഇത് പിന്നെ കുരുത്ത പൊരുത്തങ്ങള് വരുമെന്നറിയില്ലല്ലോ. ആൾക്കാർ വരവായി, വരുമാനമായി, വളരെ ശ്രുതി കേട്ട ജാറമായി മാറിയപ്പോ മറ്റേ ആളുണ്ടല്ലോ, ഏത് കൈതക്കുട്ടിനെ കൊടുത്തയച്ച ആള്, അയാൾ ഒരു ദിവസം വന്നപ്പോ ഇങ്ങനെ മുരീതുണ്ട്, വലിയ പച്ചപ്പട്ടൊക്കെ കൂടെയിട്ട് ഇങ്ങനെ ഹലാക്കിന്റെ അവലിയപ്പാപ്പായിട്ട് ജാറത്തിങ്ങനെ വലിയ ഹദ്ദാമിയിട്ട് ഇങ്ങനെ ഉത്തരക്കണ്. അപ്പോ വല്ലാത്തൊരു അത്ഭുതം ഇയാൾക്ക് ആവും, എന്നാലും എന്റെ കുട്ടി നന്നായല്ലോ. അവസാനം കാതിലൊരു സ്വകാര്യം ചോദിച്ചു, എടാ ഇതാരാണ്, ഇവിടെ മറമാടപ്പെട്ടത് ആരാണ്? കുട്ടി അങ്ങോട്ടും സ്വകാര്യം പറഞ്ഞു, നിങ്ങളാ തന്ന കൈതക്കുട്ടിയാണ്. സമാധാനായി ഇയാൾ. ഈ കുട്ടി തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, ഞാൻ അന്നേ വരെ ചോദിച്ചിട്ട് നിങ്ങൾ ഉത്തരം പറയാത്ത ഒരു സംഗതി ഉണ്ട്, അവിടെ മറപാടപ്പെട്ട ഔലിയപ്പാപ്പ ആരാന്ന് ഇന്നേ വരെ ഒക്കെ പിന്നെ പറയാ പിന്നെ പറയാമെന്നാണ്, ഇപ്പോഴെങ്കിലും നിങ്ങൾ അതൊന്ന് പറഞ്ഞു എന്നാ തിരക്കടില്ല. അപ്പോ ഇയാള് സത്യം പറഞ്ഞു, എടാ അത് ഇതിന്റെ തള്ളേണ്, ഏയ് അത് ഇതിന്റെ തള്ളേണ്, ഞാന് ഒന്നും പറയുന്നില്ല. ഈ പറഞ്ഞ കഥ എന്തിനാന്ന് ചോദിച്ചാല്, സമൂഹത്തിൽ ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും ആളുകള്. ശരി തെറ്റുകൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കാൻ ആളുകൾ തയ്യാറല്ല. കേട്ടുകേൾവിയുടെ പിന്നാലെ ആൾക്കാരെങ്ങനെ പോകും? യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രസക്തമായ സംഗതി, ദീനീപരമായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പ്രമാണങ്ങളുടെ പിൻബലം വേണം. ഇങ്ങനെ ഉണ്ടോലോ നാട്ടുകാരൊക്കെ ഇങ്ങനെയാണോ, അതല്ല ഇസ്ലാമിന് മാനദണ്ഡം. അതിന് കൃത്യമായ ഒരു മാനദണ്ഡമുണ്ട്. വിശ്വാസിയുടെ ഒന്നാമത്തെ പ്രമാണമാണ് ഖുർആൻ. ആ ഖുർആൻ ഏറ്റൊന്ന് തട്ടിച്ചു നോക്കണം, ഇത് ശരിയാണോ അല്ലേ. പക്ഷെ നമ്മൾ ചെയ്യാറില്ല. ശുദ്ധ ഖുർആനെ ഇസ്ലാഹി പ്രസ്ഥാനം ഏറ്റവും കൂടുതൽ ആളുകളെ ദാവത്ത് നടത്താറുള്ളത് വിശ്വാസപരമായ കാര്യങ്ങളിലാണ്. കാരണം അവിടുന്നാണ്, ആ വിശ്വാസത്തിൽ നിന്നാണ് പ്രവർത്തനങ്ങൾ ഉണ്ടാകുക. അതുകൊണ്ടാണ് ലോകത്ത് വന്ന പ്രവാചക പുങ്കവന്മാര് മുഴുവൻ ആദ്യം വിശ്വാസം ശരിയാക്കാൻ നോക്കിയത്, തൗഹീദ് അടിസ്ഥാനപരമായ കാര്യമായി പ്രബോധനം നടത്തിയത്. വീട്ടിന് വലിയൊരു മതിലൊക്കെ വെച്ചിട്ട് ഒരു ബോർഡുണ്ട് അവിടെ, എന്താണ്, കടിക്കുന്ന നായയുണ്ട് സൂക്ഷിക്കുക. വരുമ്പോ ആൾക്കാർക്ക് മനസ്സിലായി ഇയാൾ ഒറ്റക്കല്ല, ഇതിലൊരു പട്ടിയും കൂടെ ഉണ്ട്. ആയിക്കോട്ടെ, ആ പെരീക്ക് കേറുമ്പോ എന്താ ചെയ്യാ, കോളിംഗ് ബെല്ലടിക്കും, സലാം ഉറക്കനെ പറയും, ആളുണ്ട് എന്ന് മനസ്സിലായാലും ഒന്നും കൂടെ ചോദിക്കൂ, ആളില്ലേ. ചോദിച്ചത് എന്താന്ന് അറിയങ്ങള്, നായില്ലേന. പക്ഷെ ചോദിച്ചാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ആളില്ലവിടെ എന്നൊരു ചോദ്യം പിന്നെയും, ആളില്ലാതെ എന്ന് പറഞ്ഞ് വന്ന് ഗേറ്റ് തുറക്കണം, അല്ലെങ്കിൽ ചിലപ്പോ നായി ആയിരിക്കും സ്വീകരിക്കുക, അത് സംഭവിക്കാതിരിക്കാൻ. എന്തെങ്ങനെയൊക്കെ പ്രവർത്തനത്തിൽ ഇയാൾക്ക് സൂക്ഷ്മത വരാൻ കാരണം എന്നറിയങ്ങള്, അയാൾ ആ വീട്ടിൽ ഒരു നായയുണ്ട് എന്ന് കൃത്യമായി വിശ്വസിക്കുന്നുണ്ട്, അത് ഉത്തമ ബോധ്യമുണ്ട്, അതിനനുസരിച്ച് പ്രവർത്തനം മാറിയതാ. ഈ കല്ലുവെട്ടുപാറ ഒരു ഇടവഴിയിലൂടെ അങ്ങനെ പോകുമ്പോ ആരോ പറഞ്ഞു, എടാ നോക്കണട്ടോ, ഞാൻ പകലൊരു പാമ്പിനെ കണ്ടിക്കണ, ഇന്ന മാളത്തിലേക്കാണ് അതാണ് കേറിയത് എന്ന് പറഞ്ഞാൽ അതുവരെ മൂളിപ്പാട്ടൊക്കെ പാടിപ്പോണ ആളെ പാട്ടൊക്കെ അവിടെ നിൽക്കും. തന്നെ ഇജ്ജ് പറഞ്ഞത് കാര്യ, പാമ്പന്നെയാണോ ചേരയാണോ എന്ത് വലുപ്പുണ്ടാകും എന്നൊക്കെ ചോദിച്ചറിഞ്ഞ് ഓന്റെ ആ സ്വഭാവത്തിലും പെരുമാറ്റത്തിലൊക്കെ ഭയങ്കര വ്യത്യാസം. അതുവരെ പാട്ടുപാടിയുന്ന ആള് പിന്നെ ടോർച്ചൊക്കെ ഏറ്റാണ് നടത്തം.
കയ്യിലൊരു വടി ഉണ്ടാവും. പാമ്പ് നേരെ വന്നാൽ വടിയിട്ട് പോയിരുന്നാലും വേണ്ടില്ല. കയ്യിലൊരു വടിയൊക്കെ പിടിച്ചിട്ട് പരമാവധി ധൈര്യം സംഭരിച്ചിട്ടാണ് നടക്കുന്നത്. എന്താ സംഭവം എന്ന് അറിയുന്നത്, അവിടെ പാമ്പുണ്ട് എന്ന ഒരു ഉത്തമ ബോധ്യം. ലോകത്ത് വന്ന പ്രവാചക പുംഗവന്മാരൊക്കെ സർവശക്തനായ അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം, വിശ്വാസി സമൂഹത്തിന്റെ മുമ്പിൽ ആദ്യം പരിചയപ്പെടുത്തി. ആ ശക്തമായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ ജനത മാറിയത്. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമുക്ക് എന്ത് ചെയ്യണം? വിശ്വാസം ശരിയാകണം. പക്ഷേ നമുക്ക് പറയാൻ പറ്റുമോ അള്ളാഹുവും റസൂലും പഠിപ്പിച്ച കൃത്യമായ വിശ്വാസമാണ് എന്റേത് എന്ന്? പറ്റില്ല. അഞ്ചു നേരത്തെ നമസ്കാരത്തില് ഫാത്തിഹ സൂറത്ത് ഓതുമ്പോ ആ സിറാത്തുൽ മുസ്തഖീമിന് വേണ്ടി ചൊവ്വായ പന്താവ് ലഭിക്കാനായി നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു ദിവസം 17 തവണ നിർബന്ധമായും. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം വൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ. ഞങ്ങളെ നീ ചൊവ്വായ പാതയിലൂടെ നയിക്കണമേ. ഏതാണ് ആ ചൊവ്വായ പാത? സിറാത്തല്ലദീന അൻഅംത അലൈഹിം. അല്ലാഹുവേ, നിന്റെ അനുഗ്രഹാശിസ്സുകൾക്ക് വിധേയരായ ആളുകളുടെ ആ പാത, പ്രവാചകന്മാരുടെ, സ്വാലിഹുകളുടെ, സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ ഒക്കെ ആ പാതയിൽ നീ ഞങ്ങളെ വഴി ചേർക്കണം, അതിലൂടെ വഴി നടത്തണം. വൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ. ഒരിക്കലും നിന്റെ ശാപകോപങ്ങൾക്ക് വിധേയമായവരുടെ കൂട്ടത്തിലല്ല, മാർഗഭ്രംശം സംഭവിച്ചവരുടെ കൂട്ടത്തിലും വഴിവിഴച്ചുപോയവരുടെ കൂട്ടത്തിലും നീ ഞങ്ങളെ ചേർക്കല്ലേ തമ്പുരാനെ എന്ന് 17 വട്ടം നിർബന്ധമായും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. സുന്നത്തിസ്കാരങ്ങൾ നിസ്കരിക്കുകയാണെങ്കിൽ അതിന്റെ അപ്പുറത്തും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഏതാണ് ആ വഴിപിഴവില് ഏറ്റവും വലിയ വഴിപിഴവ്? ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഒമൻ അളല്ലു മിമ്മൻ യദഊ മിൻ ദൂനില്ലാ മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. ഒമൻ അളല്ലു മിമ്മൻ യദഊ മിൻ ദൂനില്ലാ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു ദുആ ചെയ്യുന്നവനേക്കാൾ ഏറ്റവും കൂടുതൽ വഴിവിഴച്ചവൻ ആരുണ്ട്? ഇതിന് കുറേ കിതാബ് ഓതൊന്നും വേണ്ട ഇതിന്റെ മൈന കിട്ടാൻ. ഒമൻ അളല്ലു, അളല്ല് എന്നത് അറബി ഗ്രാമർ അനുസരിച്ച്, വ്യാകരണം അനുസരിച്ച് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാ. ഏറ്റവും വഴിവിഴച്ചവൻ എന്നാണ് അതിന്റെ അർത്ഥം. വഴിവിഴച്ചവർ കുറേ ഉണ്ട്, പക്ഷെ ഏറ്റവും വലിയ വഴിവിഴവ് വലാലത്ത് ഏത് എന്ന് ഖുർആൻ പഠിപ്പിച്ചു തരാ. ഏതാണത്? മിമ്മൻ യദഊ മിൻ ദൂനില്ലാ, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യലാണ്. ആ ആളുകളുടെ സ്വഭാവം എന്താണെന്നറിയോ? വഹും മിമ്മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. അള്ളാഹു അല്ലാത്തവർക്ക് ഖിയാമത്തു നാൾ വരെ നിങ്ങളുടെ പ്രാർത്ഥനക്ക് ഉത്തരം ചെയ്യാൻ കഴിയില്ല കേട്ടോ. അവർ നിങ്ങളുടെ പ്രാർത്ഥനയെ കുറിച്ച് അശ്രദ്ധരാണ്, ആ പ്രാർത്ഥന ഒന്നും അവർ കേൾക്കുന്നില്ല. നാളെ പരലോകത്ത് മഹ്ശറിൽ ആളുകളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സന്ദർഭത്തിൽ ഈ പ്രാർത്ഥിച്ചിരുന്ന ആളുകളുടെ ശത്രുക്കളായി മാറും. ആരോടാണോ ഇവർ പ്രാർത്ഥിച്ചത്, അവര് വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ,
അവർ ചെയ്ത ആ പ്രാർത്ഥനയെ കുറിച്ച് ഇവര് ആ ഇബാദത്തിനെ കുറിച്ച് പ്രാർത്ഥനയെ കുറിച്ചാണ് ഇവിടെ ഇബാദത്ത് എന്ന് പറഞ്ഞ് വേറെ ഒരു ഇബാദത്തിനെ പറ്റി മുമ്പ് പ്രതിപാദിച്ചിട്ടില്ല. ദുആയിനെ പറ്റി പറഞ്ഞു, എന്നിട്ട് ഖുർആൻ പറഞ്ഞു അവർ ചെയ്ത ദുആ ആകുന്ന ആ ഇബാദത്തിനെ പരലോകത്ത് ആരോടാണോ നിങ്ങൾ പ്രാർത്ഥിച്ചത് അവരത് നിഷേധിക്കും. ആരെ നിങ്ങളോട് ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു കൂട്ടരേന്നായി ചോദ്യം. ഖുർആന്റെ ഭാഷയില് ഏറ്റവും വലിയ വലാലത്ത് അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യലാണ്. ഇത് പറയുമ്പോ പ്രിയമുള്ള സഹോദരന്മാരെ, ഓരോരുത്തരും അവരവരുടെ കബറിലേക്ക് അവരെന്നെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇതിപ്പോ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്തെത്താണ് മുജാഹിദീങ്ങൾക്ക് കൂടുതൽ കിട്ടാനുള്ളത്? ഏതായാലും തെരഞ്ഞെടുപ്പിന് പോലും മത്സരിക്കണില്ല. അത് പറഞ്ഞതിന്റെ പേരിൽ പ്രത്യേകിച്ച് ഒന്നോട്ട് കിട്ടാനും പിന്നെന്തിനാ? അത് ഇതന്നെയാണ് ലോകത്ത് വന്ന പ്രവാചക പുങ്കവന്മാരൊക്കെ പറഞ്ഞത്. ഇത് പറഞ്ഞിട്ടാണ് അവർക്ക് ഏറുണ്ട്. ഓടി 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 അവസാനം പൊട്ടക്കിണറ്റിലേക്ക് എടുത്തു ചാടിയ പ്രവാചക പുങ്കവന്മാർ അൾമറില്ലാത്ത കിണറേനു. ആ കിണർ എന്ത് ചെയ്തു അറിയങ്ങൾ? ആൾക്കാരെ കൊണ്ട് തീർത്തു. ആ പ്രവാചകനോടുള്ള ഓരോട് കായ് ചോദിച്ചിട്ടില്ല. നിങ്ങളെ ഈ പെരന്റെ ചായ്പിന് ഞാനും കൂടെ ഒന്ന് കിടക്കൂട്ടോ എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങളെ കിണറ്റിന്ന് ഞങ്ങൾ വെള്ളം മുക്കുമെന്ന് പറഞ്ഞിട്ടില്ല. എന്തേ ആ പ്രവാചകന്മാർ ചെയ്തത്? നിങ്ങൾ പടച്ചോനെ വിളിച്ചു ദ്വാരനോളിട്ടോന്നേ പറഞ്ഞിട്ടുള്ളൂ. ആൾക്കാർക്ക് ഇഷ്ടായില്ല, എറിഞ്ഞു. കിണറ്റിലിട്ടവരങ്ങ് മൂടി. അതാണ് അസ്ഹാബുർ റസ്. സുബ്ഹാനല്ലാഹ്. മരത്തിന്റെ പൊത്തിലൊളിച്ച പ്രവാചക ശ്രേഷ്ഠന്മാരെ ആ മരത്തോടുക്കനങ്ങട്ട് ഈർന്നിട്ട് രണ്ട് പൊളിയാക്കിട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കഥ അനുസ്മരിച്ചത് എപ്പോഴാന്നറിയങ്ങള്? അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രബോധന പ്രവർത്തനങ്ങളോട് പ്രതികൂലമായി പ്രതികരിച്ചുകൊണ്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുചരന്മാരെയും നിർദയമായി മർദ്ദിച്ചൊതുക്കിയ മക്കാ കാലഘട്ടത്തിൽ കഅബാലയത്തിന്റെ തണലിലിരുന്ന് അങ്ങേയറ്റം പ്രയാസപ്പെട്ട് അള്ളാഹുവോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകന്റെ പുങ്കവന്മാർ വന്ന് അള്ളാഹുവിന്റെ പ്രവാചകരെ, നമുക്കൊന്നും രക്ഷ കിട്ടുകയില്ലേ? എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ വേട്ടയാടപ്പെടുന്നത്? അള്ളാഹുവിന്റെ നിർദ്ദയം അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ വേവലാതിപ്പെട്ടപ്പോഴാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നിങ്ങൾക്കറിയുമോ പൂർവ്വ പ്രവാചകന്മാരുടെ ചരിത്രങ്ങള്? അവര് അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ കൈകളിൽ ഇരുമ്പിന്റെ മുള്ളുകൾ കൈവിരലുകളിൽ ചേർത്തി തലയോട്ടികൾ മാന്തിപ്പറിക്കപ്പെട്ട പ്രവാചക ശ്രേഷ്ഠന്മാരുണ്ടായിണ്ട്. ഓടിയോടി പൊട്ടക്കിണറ്റിലേക്ക് ചാടിയവരും ആ കിണറ്റിലിട്ട് എറിഞ്ഞു കൊല്ലപ്പെട്ടവരും ഉണ്ടായിട്ടുണ്ട്. മരപ്പൊത്തിൽ ഒളിച്ചിട്ട് മരമടക്കം ഈർന്ന് രണ്ട് കഷ്ണങ്ങളാക്കി വിടപ്പെട്ടവരുണ്ട്. ആ ചരിത്രം ആലോചിക്കാനാണ് തന്റെ സ്വഹാബി വര്യന്മാരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രേരിപ്പിച്ചത്. അപ്പൊ അതൊന്നും അവരേറ്റതൊന്നും ഒരു പരീക്ഷണമല്ല എന്ന് തോന്നി. ബിലാലുബിനു റബാഹി റളിയല്ലാഹു അൻഹുവിനെ നിർദയമായ മർദ്ദനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നിട്ട് ബിലാലുബിനു റബാഹി റളിയല്ലാഹു അൻഹുവിന് രക്ഷയില്ലാത്ത ഒരവസ്ഥ വന്നു. നമുക്കറിയാവുന്ന ചരിത്രമാണ്. ശിക്ഷിച്ചിട്ട് ശിക്ഷിച്ച ഉമയ്യത്തുബിനു ഖൽഫ് അടക്കമുള്ള ആളുകൾക്ക് തോന്നിപ്പോയി, സത്യത്തിൽ ഇപ്പൊ ശിക്ഷ ഏറ്റുവാങ്ങുന്നത് ഈ ബിലാലല്ല ഞങ്ങളാണെന്ന്. കാരണം ഇവനെ വെയിലത്തുണ്ട് പോയിട്ട് ഇങ്ങനെ ശിക്ഷിക്കണമെങ്കിൽ നമ്മളുമാണല്ലോ വെയിലുള്ള. ഏയ്, അപ്പോ അവര് പറഞ്ഞത് എന്താന്നറിയോ? എടോ ബിലാല്, നിന്നെയൊക്കെ മർദ്ദിച്ചിട്ട് സത്യത്തിൽ ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടതുപോലെ ഉണ്ട്. അതുകൊണ്ട് ഇനിയെങ്കിലും ഞങ്ങളൊന്ന് കഴിച്ചില്ലാക്കി എന്ത് ചെയ്യണം? കുൽ ഞങ്ങൾ ഇതുവരെ ആരാധിച്ചിരുന്ന ദൈവേതരരായ ആരാധ്യരെ കുറിച്ച് ഒരു നല്ല വാക്ക് പറഞ്ഞാ മതി. നീ എന്ത് പറയണം? എന്റെ റബ്ബ് അല്ലയാണ് എന്ന് പറയേണ്ടതിന് പകരം ലാത്തയാണ് ഉസ്സയാണ് എന്ന് പറയണം. ഞങ്ങൾ നിന്റെ പാട്ടിന് വിട്ടോളാം.
فقد تعبنا من تعذيبك كارنم نجعل نينه شتشتشت ولا هذا شديد حتى لك أننا نحن المعذبون نجعل آن بيد دريان تونا تكروب تيل حتى لك أننا نحن المعذبون نجعل آن بيد بيك بدن ندي يند تونا نروب تيل للاوري أبسطي بيا ربي يلاتا والعزان ماترم برنامدي أبدان بلال بن رباح رضي الله عنه شطر سنجيتن لمغتو نوكي چلید فإن تقتلوني تقتلوني ولم أكن لو شريك بالرحمن من خيفة القتل ينن ننجل كلو غيا ننجل كنو غلي يغا നിങ്ങൾ കൊന്നേക്കുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് ഒരിക്കലും കരുണാവാരിധിയായ അള്ളാഹുവിൽ ശിർക്ക് ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. ഈ സന്ദർഭത്തിലാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടേക്ക് കടന്നു വരുന്നത്. അദ്ദേഹം ആ ശത്രു സഞ്ജയത്തോട് ആക്രോശിച്ചു. അത്തക്കത്തുലൂന റജുലൻ അയ്യകൂല റബ്ബിയല്ലാ, എന്റെ രക്ഷകൻ എന്റെ റബ്ബ് സർവശക്തനായ അള്ളാഹുവാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ ഒരു മനുഷ്യനെ കൊല്ലാൻ തുനിയുകയാണോ? അതാണ് ബിലാല്. നമ്മൾ ബിലാലുബിൻ റബാഹിന്റെ പേരെമ്പാടും കേൾക്കുന്നുണ്ട്. ആ ബിലാലുബിൻ റബാഹ് വിളിച്ച ബാങ്കും വിളിക്കുന്നുണ്ട്. പക്ഷേ ആ പേരും ബാങ്കുമല്ലാതെ അതിന്റെ അന്തസ്സത്ത ഉൾക്കൊണ്ടിട്ടില്ല. ഇന്ത്യയിലെ ദാർശനിക കവിയായിരുന്ന അല്ലാമ ഇഖ്ബാല് പടച്ചോന് ഒരു കത്തെഴുതി. ഷെഖ്വാനായിരുന്നു കത്തിന്റെ പേര്, കവിത. അതില് പറഞ്ഞത്, പടച്ചോനെ, ഞങ്ങള് ബിലാലുബിൻ റബാഹ് വിളിക്കണ ബാങ്ക് വിളിക്കുന്നുണ്ട്. ഞങ്ങളെ കൂട്ടത്തിൽ അബൂബക്കർ ഉണ്ട്, അബ്ദുറഹ്മാൻ ഉണ്ട്, ഉമറുണ്ട്, ഉസ്മാൻ ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ദുനിയാവിൽ പതിതരായി മാറിയതെന്നിട്ടും എന്നായിരുന്നു ആ ശക്വ. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതിനൊരു മറുപടി എഴുതി, ജവാബേ ശക്വ. പടച്ചോൻ എഴുതിയ പരാതിക്ക് പടച്ചോൻ മറുപടി അയക്കുന്ന രൂപത്തിൽ അദ്ദേഹം ഒരു മറുപടി എഴുതി. സൗദി അറേബ്യയിലെ സലഫി പണ്ഡിതനായ ഡോക്ടർ ആദുൽ കർണി അതിനെ ഒരു മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട്. അതില് ആ മറുപടിയിൽ പറയണ എന്താന്നറിയോ? വജൽജലത്തുൽ അദാനി ബികുല്ലി ഹൈൻ വലാക്കിന്നൈന സൗതും മിൻ ബിലാലി. ഓരോ സന്ദർഭങ്ങളിലും പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്ക് വിളികളുടെ സ്വരം ഇഷ്ടംപോലെ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ സാക്ഷാൽ ബിലാലുബിൻ റബാഹ് റളിയല്ലാഹു അൻഹു വിളിച്ച ബാങ്ക് എവിടെ? ലാ ഇലാഹ ഇല്ലല്ലാ ഉൾക്കൊണ്ടുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ പറയുന്ന ബാങ്കുകൾ എവിടെ? അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാ എന്ന് പറയുമ്പോ ഐ സർട്ടിഫൈ ദാറ്റ് പ്രൊഫറ്റ് മുഹമ്മദ് ഈസ് ഏയ് മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണ്, പ്രോഫറ്റാണെന്ന് ഞാനെന്താ സാക്ഷ്യം വഹിക്കുന്നു, ഐ സർട്ടിഫൈ എന്നാണല്ലോ അഷ്ഹദു. എന്താണ് ആ ഷഹാദത്തിന്റെ അർത്ഥം? എന്തിനാണ് ആ സാക്ഷ്യം വഹിക്കുന്നത്? അതിന്റെ അർത്ഥം ആ ദൂതനെ ഞാൻ പ്രവാചകനായി അംഗീകരിക്കുന്നു, ആ പ്രവാചകൻ കൊണ്ടുവന്ന പഠിപ്പിച്ച ദീന് ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണാ ആ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ അത് ഉൾക്കൊള്ളാൻ ആളുകൾ തയ്യാറല്ല. അതാണ് അദ്ദേഹം പറഞ്ഞത്, മനായിറുക്കും അലത്ത് മിൻ കുല്ലിസായിൻ വമസ്ജിദുക്കും മിനൽ ഉബാദി ഖാലി. നിങ്ങളുടെ പള്ളി മിനാരങ്ങളൊക്കെ ഏത് ജനവിഭാഗം താമസിക്കുന്ന ഏരിയയിൽ ചെന്നാലും വളരെ സുന്ദരമായി ഉയർന്ന് തലയെടുപ്പോടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ആ പള്ളിക്കകം അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ നിറഞ്ഞിട്ടില്ല. ആ പള്ളിന്റെ ഉള്ളിന്ന് പലപ്പോഴും അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന ശബ്ദമല്ല ഉയരുന്നത്, അതും കൂട്ടത്തിൽ പറയേണ്ടതാണ്. ഗൾഫിലൊക്കെ ചെന്നാ കാണാം,
പള്ളിയുടെ മെഹ്റാബിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ടാകും വിശുദ്ധ ഖുർആനിലെ ഒരായത്ത്. وأن المساجد لله فلا تدعوا مع الله أحدا. നിശ്ചയം പള്ളികൾ അള്ളാഹുവിന്റെ ഭവനങ്ങളാണ്. ചിലപ്പോ സുന്നി സഹോദരങ്ങൾ ഉണ്ടാക്കിയ പള്ളിയാവും, പക്ഷെ പള്ളി അള്ളാന്റെ. മുജാഹിദ് സംഘടനയുടെ ആളുകൾ ഉണ്ടാക്കിയ പള്ളിയാവും, പള്ളി അള്ളാന്റെ തന്നെ. ആരുണ്ടാക്കി എന്നുള്ളതല്ല, ആരത് കൊണ്ടടക്കുന്നു എന്നുള്ളതുമല്ല, എല്ലാ പള്ളികളും അള്ളാഹുവിന്റെ ഭവനങ്ങളാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? പള്ളി സുന്നി ആയാലും മുജാഹിദ് ആയാലും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, അതുകൊണ്ട് അള്ളാഹുവിനെ കൂടാതെ മറ്റാരെയും അവിടെ വെച്ച് വിളിച്ചു പ്രാർത്ഥിക്കരുത്. ഖുർആനാണ് മുജാഹിദീങ്ങൾ കണ്ടുച്ചായത്തല്ല. ഏയ്, മുജാഹിദീങ്ങൾ വന്നാരുണ്ടായ ആയത്തുമല്ല. എന്നാണോ അള്ളാഹു ഖുർആൻ ഇറക്കിയത് അന്ന് മുതലേ ഉള്ള ആയത്ത്. അർത്ഥത്തിൽ വലിയ തർക്കമൊന്നുമില്ല. അന്നൽ മസാജിദ, തീർച്ചയായും പള്ളികൾ, ലില്ല അള്ളാഹുവിനുള്ളതാണ്, ഫലാ തദുഉ അതുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യരുത്, മഅല്ലാ അള്ളാഹുവോടൊപ്പം, അഹദൻ ഒന്നിനോടും ഒരാളോടും ഒരു ശക്തിയോടും ഒരു വ്യക്തിയോടും. അഹദ ആരോടും കോമൺ ആണ് അത്. ചിലപ്പോ പിന്നെ കല്ലിനോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, പെന്തൽമണ്ണെന്ന് അങ്ങനെയാണ്ട്. പിന്നെ മണ്ണാർക്കാട്ടിക്ക് പോകുന്ന വഴിയില് ഒരു കുത്തുകല്ല് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, നിങ്ങൾ കണ്ടിക്കണോന്നറിയില്ല. അവിടെ ഉള്ള ആ പ്രദേശത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, സുന്ദരമായ ഒരു പള്ളി, പള്ളിയുടെ മുമ്പിൽ ഒരു ഒന്നരാള ഉയരത്തിൽ ഒരു കല്ല്. അപ്പൊ അതിനെക്കുറിച്ചൊരു ഐതിഹ്യമുണ്ട്. ഒരു കല്ലിങ്ങനെ വലുതാകുകയായിരുന്നു അല്ലോ, കഥയാണ് കേട്ടോ, സനതൊന്നും ചോദിച്ചരുത്, ചോദിച്ചിടത്തോളം കുടുങ്ങിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ ഇപ്പൊ കല്ലെങ്ങനെ വലുതായപ്പോ അവിടെ ഉണ്ടായ ഒരു തങ്ങൾപ്പാപ്പ ഒരു വടി ഇങ്ങനെ കല്ലിന്റെ നിർന്തലയിൽ വെച്ചിട്ട് പറഞ്ഞോലോ, എടാ അജൊന്ന് അടങ്ങ്. അപ്പൊ കല്ലിന്റെ വളർച്ച അവിടെ നിന്നു. ഔ, തങ്ങൾപ്പാപ്പ കുത്തം പോലെ അതിലെ പോയത് നന്നായി. അയാളത് പറഞ്ഞിട്ടില്ല എന്നുവെങ്കിൽ കല്ല് വളർന്ന് 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 ഇപ്പൊ എത്ര ആകാശം മുട്ടിയിട്ടുണ്ടാവും, എന്തുമാത്രം അതാപ് മനുഷ്യന്മാരൊക്കെ സഹിക്കേണ്ടി വരും. ഔ, പാപ്പ അതിലെ പോയത് നന്നായി. അതുകൊണ്ട് ഇനിയുള്ള അവിടെ ഉള്ള പിന്നെ ഇബാദത്ത്, പ്രത്യേക പ്രാർത്ഥന ഒക്കെ ഈ പാപ്പാടാ. അവിടെ അങ്ങനെയാണ്. പാലക്കാട്ട് കണ്ട് കടന്നാല് ഒരു വേരുണ്ട്. ആ വേരിനെ ആൾക്കാരെങ്ങനെ പോച്ച് കണ്ട് അത് ഏതാ ഉലിയപ്പാപ്പ എന്നുള്ളതിൽ ഇഖ്തിലാഫ് ഉണ്ട്. ഏതായാലും വേണ്ടിയില്ല, കാണുന്നത് ഒരു വേരാ, ഒരു വള്ളി വേര് മരമൊക്കെ കൂടെ അതിനെ പച്ച പോപ്പിച്ചു കണ്ട് ആ വേരിനോടാണ് ആൾക്കാർ പ്രാർത്ഥിക്കുന്നത്. അതിന്റെ പോലീസ് അവിടുത്തുകാരെങ്ങനെ പറഞ്ഞു വലുതാക്കണ്, കാരണം ഓൾക്ക് ആ വേര് കുറച്ച് വേര് പിടിച്ചതായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഓൾക്ക് ആ വേര് ആവശ്യം. ഓക്കെ, നിങ്ങള് അപ്പൊ കല്ലിനോടും വേരിനോടും ഈ മരത്തിനോട് ദ്വാരിക്കുന്നവരുണ്ട്. പക്ഷേ ആളുകളെ വസ്വാസാക്കാൻ പലരും പറയാറുള്ളത് ഞങ്ങൾ അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുകയാണ് എന്നാണ്. മഹാന്മാരോട് സഹായം ചോദിക്കുന്നതിനെന്താ, ആരോടും സഹായം ചോദിച്ചൂടെ എന്നാണ് ചോദിക്കാറുള്ളത്. സത്യത്തിൽ അവിടെ ആളുകളെ ഒന്ന് കൺഫ്യൂഷൻ ആക്കാനാണ് പലപ്പോഴും ചില ആളുകൾ ശ്രദ്ധിക്കാറുള്ളത്. സഹായം ചോദിച്ച് പ്രാർത്ഥിക്കുമ്പോ അത് ഇസ്തിആനത്താണ്, ഇസ്തിഗാസത്താണ്. രക്ഷ ചോദിച്ച് പ്രാർത്ഥിക്കുന്നതിന് ഇസ്തിആദത്ത് എന്നാണ് പറയാം. അങ്ങനെ ഇസ്തിആനത്തായാലും ഇസ്തിഗാസത്തായാലും ഇസ്തിആദത്തായാലും എന്തായാലും വേണ്ടില്ല, റബ്ബിനോട് ചോദിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണത്. ആ പ്രാർത്ഥന വേറൊരാളോട് പ്രാർത്ഥിച്ചാലോ, അവിടെയാണ് തെറ്റ്. ഇയ്യാക നഅബുദു വഇയ്യാക നസ്തഈൻ എന്നതിന്റെ ആശയം അതാണ്. ഇയ്യാക നഅബുദു, വടച്ച തമ്പുരാനെ, ഞങ്ങൾ നിന്നെ മാത്രം ഇബാദത്ത് ചെയ്യുന്നു. വഇയ്യാക നസ്തഈൻ, ഞങ്ങൾ നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു. ആ സഹായം ചോദ്യം സത്യത്തിൽ പ്രാർത്ഥനയാണ്. മുജാഹിദീങ്ങൾ കണ്ടുപിടിച്ച് പറയല്ല. ദാ മഹാനായ പിന്നെ ഖുർആൻ വ്യാഖ്യാതാവ് ആരാന്നറിയോ? അൽ ബയാൻ ഫി മഅാനിൽ ഖുർആൻ എന്ന
ഒരു ഖുർആനിനെ പരിഭാഷ എഴുതിയ സയ്യിദ് അഹമ്മദ് ശിഹാബുദ്ദീൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ അഥവാ കോഴിക്കോട് വലിയ കാളിയായിരുന്ന ശിഹാബുദ്ദീൻ ഇമ്പിച്ചിക്കോയ തങ്ങള് ഖുർആനൊരു പരിഭാഷ എഴുതിയിട്ടുണ്ട്. മുജാഹിദീങ്ങളെ പരിഭാഷ അവിടെ കട്ടെ. ആ പരിഭാഷയിൽ പറഞ്ഞ എന്താന്നറിയങ്ങള്ഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. ഇതിന് ഒരു വ്യാഖ്യാനം കൊടുക്കുകയാണ് അദ്ദേഹം. നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് ഏകനായ അള്ളാഹുവാണ്. ഈ കാര്യങ്ങളിലൊന്നും മറ്റാർക്കും യാതൊരു പങ്കുമില്ല. അതിനാൽ അള്ളാഹുവിനെ മാത്രമേ നാം ആരാധിക്കാൻ പാടുള്ളൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കുവാനും പാടുള്ളൂ. ആരായി കട്ടത്തൊന്നും ഏതോ മുജാഹിദ് എഴുതിയ പരിഭാഷയായിരിക്കും, അല്ല. കോഴിക്കോട് വലിയ കാളിയായിരുന്ന സയ്യിദ് മുഹമ്മദ് ഷിഹാബുദ്ദീൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ, അൽ ബയാൻ ഫി മഅാനിൽ ഖുർആൻ എന്ന അദ്ദേഹത്തിന്റെ മലയാളത്തിലുള്ള ഖുർആൻ പരിഭാഷയിൽ പല സുന്നി വീടുകളിലും ഈ ഖുർആൻ പരിഭാഷയുണ്ട്. ഒന്ന് വായിച്ചു നോക്കൂ സഹോദരങ്ങളെ, മുജാഹിദീങ്ങൾ പറഞ്ഞതന്നെയല്ലേ ശരിയും. എന്നിട്ട് അദ്ദേഹം പറയുന്ന എന്താണെന്നറിയോ, സഹായം തേടുക എന്നത് കൊണ്ട് പ്രാർത്ഥനയാണ് ഉദ്ദേശം. പ്രാർത്ഥനയാകട്ടെ ഇബാദത്തിന്റെ ആരാധനയുടെ ഒരു ഭാഗവുമാണ് താനും. അതിന്റെ ആ ഫാത്തിഹ സൂറത്തിന്റെ ഫസ്റ്റ് പേജ് ഫോട്ടോസ്റ്റാറ്റെടുത്താണത്. ഈ പരിഭാഷ തന്നെ പല സുന്നി വീടുകളിലും ഉണ്ട്, അവർക്ക് നോക്കാവുന്നതാണ്. പ്രാർത്ഥന ഇബാദത്താണ് എന്നാണ് അദ്ദേഹം സമർത്ഥിച്ചത്. തഴവ മുഹമ്മദ് കുഞ്ഞുമൗലവി എന്ന് പറയുന്ന ഒരു സുന്നി പണ്ഡിതൻ അൽ മവാഹിബുൽ ജലിയ എന്ന് പറഞ്ഞിട്ട് ഒരു മലയാളത്തിലുള്ള ഒരു ബെയ്ത്തിന്റെ കിതാബ് ഇറക്കിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന എന്താ നിങ്ങള്, കുംഭാരമായി നീ തെറ്റ് ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈ തട്ടാത്ത റബ്ബാ പിന്നെയും, റബ്ബേ എനിക്കില്ലല്ലോ നീയല്ലാതെ എന്നും പറഞ്ഞ് നീ തേടണം വല്ലാതെ. കൂമ്പാരമായി തെറ്റ് ചെയ്താലും പാപം പൊറുക്കാനുള്ള അവകാശം അർഹത ആർക്കാണുള്ളത്? പടച്ചോന. അതുകൊണ്ട് ആ പടച്ച റബ്ബേ, എന്റെ തെറ്റുകുറ്റങ്ങൾ നീ പൊറത്തു തരേണമേ നാഥ എന്ന് പറഞ്ഞുകൊണ്ട് നീ കയ്യ് നീട്ടിയാൽ ആ നീട്ടുന്ന കയ്യ് പടച്ചോൻ തട്ടൂല. പടച്ചോൻ ആ പ്രാർത്ഥനക്ക് ഉത്തരം നൽകും. അതുകൊണ്ട് പടച്ചോനോട് ദുആയിരുന്നോ സഹോദര. എന്താ അങ്ങനെ പറയാൻ കാരണം എന്നറിയോ? പ്രാർത്ഥന ഇബാദത്താ ഹബീബേ എന്ന് നുഅ്മാനവർ പറയുന്നു നബിയിൽ നിന്ന്. അതുമാത്രമല്ല ഇബാദത്തിനത് മജ്ജയ എന്നും ഹദീസിൽ വന്നതും ശരി തന്നെയാ. പ്രാർത്ഥന ഇബാദത്താണ് സഹോദര, അത് പടച്ച തമ്പുരാനോട് മാത്രമേ പാടുള്ളൂ. ഇത് വെറുതെ പറയുന്നതല്ല, അത് ഹദീസിൽ വന്നിട്ടുണ്ട്. ഏതാ ഹദീസ്? അനിൻ നുഅ്മാനു ബശീർ അനിൻ നുഅ്മാനു ബിൻ ബശീർ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദുആഉ ഹുവൽ ഇബാദ. അതുപോലെ മറ്റൊരു ഹദീസ് കൂടി, അദ്ദുആഉ മുഖുൽ ഇബാദ, ഏത് ഇബാദത്തിന്റെയും മജ്ജ അതിന്റെ സത്ത പ്രാർത്ഥനയാണ്. ഏറ്റവും വലിയ ഇബാദത്തും പ്രാർത്ഥനയാണ്. قل ما يعبأ بكم ربي لولا دعاؤكم فقد كذبتم فسوف يكون لزاما. നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലായിരുന്നുവെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് യാതൊരു നിലയും വിലയും കൽപ്പിക്കുമായിരുന്നില്ല. പക്ഷേ യാഥാർത്ഥ്യത്തെ നിങ്ങൾ കളവാക്കിയതുകൊണ്ട് ഫസൗഫ യകൂനു ലിസാമ, അല്ലാഹുവിന്റെ ശിക്ഷ നിങ്ങൾക്ക് വന്നു ഭവിക്കുക തന്നെ ചെയ്യും. അല്ലാഹുവിന്റെ കർശനമായ വാണി. ഇവിടെ നമ്മളൊരു ഒളിച്ചുകളി നടത്തരാ. അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പറയും അത് ഇസ്തിഗാസല്ലേ, ചിലപ്പോ പറയാം അത് അതൊരു ഇസ്തിആനത്തല്ലേ. ഒരു ബാപ്പ കുട്ടി അരിന്ന് പറയാഞ്ഞിട്ടേ എടങ്ങാറായി, എത്രയായാലും കുട്ടി അരിന്ന് പറയില്ല. അവസാനം ബാപ്പ എന്ത് ചെയ്തു എന്നറിയങ്ങളോ, ഒരു നെല്ല് ഇങ്ങനെ കൊടുന്നിട്ട് പൊന്നാരം മോനെത്ത എന്താന്ന് വെച്ച് കുട്ടി പറഞ്ഞു, അത് നെല്ല് ബാപ്പേ, ഇത് നെല്ലാണല്ലോ. ഓക്കെ നെല്ലാണ്.
അവസാനം കുട്ടിൻ്റെ മുന്നിൽ വെച്ച് ആ നെല്ലിൻ്റെ ഉമീൻ കളഞ്ഞിട്ട് ബാപ്പ ചോദിച്ചു, ഇതെന്താന്ന്? നിവൃത്തില്ലാതെ ഓ അരി എന്ന് പറയുന്ന ആ ബാപ്പ വിചാരിച്ച് പക്ഷെ തെറ്റി. അപ്പോ കുട്ടി പറഞ്ഞ എന്താന്ന് അറിയങ്ങള്? അത് നെല്ലിൻ്റെ ഉള്ളിലെ കുരു. അങ്ങനെയുണ്ട്, അപ്പളും പറഞ്ഞില്ല അരിന്ന്. ദേ മാതിരി എന്ത് പറഞ്ഞാലാ? ഇസ്തിഗാസത്തല്ലേ, ഇതൊരു ഇസ്തിഹാനത്തല്ലേ, അങ്ങനെ പറഞ്ഞു ഒഴിയാനാണ് ശ്രമിക്കാറുള്ളത്. എന്താണ് ആ പറഞ്ഞിന്റെ അർത്ഥം? ഇനി നോക്കൂ നിങ്ങള്, മഹാനായ മുഹയ്യദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തോടാണ് വലിയ ഇസ്തിഹാനത്തും ഇസ്തിഗാസത്തും നടത്താറുള്ളത്. എന്നാൽ ആ മഹാനുഭാവന്റെ പ്രസ്താവന നോക്കൂ നിങ്ങള്. لا تشكون في حالة البلية إلى أحد من خلق الله. ഒരു പരീക്ഷണ ഘട്ടത്തിൽ അല്ലാഹു അല്ലാത്ത ഒരു പടപ്പിലേക്കും നീ തിരിയരുത്. فذلك إشراك منك به, അത് നിന്നിൽ നിന്നുള്ള ശിർക്കായി മാറും. لا يملك معه في ملكه أحد شيئا, അള്ളാഹുവിന്റെ അതീശാധികാരത്തിൽ മറ്റൊരാൾക്കും യാതൊരു പങ്കുമില്ല. ലാ ളോറ വലാ നാഫിഅ വലാ റാഫിഅ വലാ ദാഫിഅ വലാ ജാലിബ വലാ മുൻഖിമ വലാ മുബ്ലിയ വലാ മുആഫിയ വലാ മുബ്രിഅ ഗൈറ. സർവശക്തനായ അള്ളാഹു അല്ലാതെ നിനക്ക് ഉപകാരം ചെയ്യുവാനോ ഏതെങ്കിലും ഉപദ്രവത്തിൽ നിന്ന് നിന്നെ തടുത്തു നിർത്തുവാനോ ഏതെങ്കിലും അനുഗ്രഹം നിനക്ക് നൽകി അനുഗ്രഹിക്കുവാനോ ഏതെങ്കിലും പരീക്ഷണത്തിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തുവാനോ നിനക്ക് സൗഖ്യം പ്രദാനം ചെയ്യുവാനോ രോഗശമനം പ്രദാനം ചെയ്യുവാനോ നിന്റെ മുറാദുകൾ ഉദ്ദേശങ്ങൾ കരസ്ഥമാക്കി തരുവാനോ പറ്റിയ യാതൊരു ശക്തിയുമില്ല. ആരാതൊക്കെ പറഞ്ഞത് കേട്ടാതൊന്നും ആ മുജാഹിദീങ്ങളെ ഹെഡ് ആഫീസ് എന്ന് പറഞ്ഞതാകും, പോലെ പ്രസിഡന്റ് പറഞ്ഞതൊക്കെ ആയിരിക്കും അതെന്ന്. അല്ല, പറഞ്ഞത് മുഹയ്യദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി. എന്നിട്ട് ആ മുഹയ്യദ്ദീൻ ഷെയ്ഖിനോടാണ് നമ്മൾ കാര്യങ്ങൾ വളരെ വേദനയോടുകൂടി പ്രാർത്ഥിക്കാറുള്ളത്. ചരിത്രത്തിന്റെ ഒരു വല്ലാത്തൊരു വൈരുദ്ധ്യാത്മകമായ ഒരു പ്രതിഭാസമാണത്. ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ശിർക്കൻ വിശ്വാസങ്ങൾക്കെതിരെ സന്ധിയില്ല സമരം നടത്തിയ നക്ഷത്ര പൂജയുടെ ഈറ്റില്ലമായ ബാബിലോണിയയില് കൊത്തുവേലക്കാരന്റെ പൂജപ്പുരയിൽ ജനിച്ച ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബാപ്പനെയും അവിടുത്തെ ഭരണകൂടത്തെയും അവിടുത്തെ ജനങ്ങളെയും തൗഹീദിലേക്ക് ക്ഷണിച്ചപ്പോ അവർ വലിയ അഗ്നി കൊണ്ടുണ്ടാക്കിയിട്ടാണ് വലിച്ചെറിഞ്ഞു ഇബ്രാഹിം നബിയെ. അവസാനം കഅബാലയത്തിൽ ഇബ്രാഹിം നബിന്റെ വലിയ ബിംബാണ് അവരുണ്ടാക്കി വെച്ചത്. നോക്കണം നിങ്ങള്. അതേമാതിരി ജീവിതത്തിന്റെ നല്ല പങ്കും തൗഹീദിന്റെ ശബ്ദം ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച മഹാനായ മുഹയ്യദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലിയുടെ പേരിൽ നമ്മൾ മൗലൂദ് ഉണ്ടാക്കി. എന്നിട്ട് ആ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത് എന്ന് ശക്തമായി വാദിച്ച മുഹയ്യദ്ദീൻ ഷെയ്ഖിനോട് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. വല്ലാത്തൊരു പുതുമ. എന്താണ്? അന്ത ഹഖൻ മുഹിയിദ്ദീനി അന്ത കുതുബും ബിൽ യഖീനി അന്ത ഗൗസും കുല്ലഹീനി ഫദ്ഫഅൻ അന്നാ ഹനീനാ. മുഹിയിദ്ദീൻ മൗലൂദിലെ മുഹിയിദ്ദീൻ ഷെയ്ഖേ, അങ്ങാണ് ഹഖായും ദീനിനെ ജീവിപ്പിച്ചവൻ. അങ്ങ് എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന അച്യുതണ്ടാണ്, കുത്തുബാണ്. അന്ത ഗൗസും കുല്ലഹീനി, ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിനും എപ്പോഴും സഹായം വർഷിക്കുന്നതും അങ്ങ് തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ അകപ്പെട്ടിട്ടുള്ള പ്രയാസങ്ങളെ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ എന്ന് ആശയം വരുന്ന പ്രാർത്ഥന ആരോട്? മുഹയ്യദ്ദീൻ ഷെയ്ഖിനോട്. അത് പക്ഷേ റബീഉൽ അവ്വലിലാവും, സോറി റബീഉൽ ആഖിറിൽ. റബീഉൽ അവ്വലില് ഈ പ്രാർത്ഥന നബിയോടാണ്. അപ്പൊ നബിയാണ് വലുത്. ഓരോ മാസത്തിനനുസരിച്ച് ആൾക്കാരെങ്ങനെ വലുതാക്കി വെക്കല. റബീഉൽ അവ്വല് വന്നാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങള്, റബീഉൽ ആഖർ വന്നാല് അതൊക്കെ ഒഴിവാക്കിയിട്ട് മുഹയ്യദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് പ്രാർത്ഥിക്കുന്നു. അപ്പോ ഏറ്റവും വലുത് മുഹയ്യദ്ദീൻ ഷെയ്ഖേ നിങ്ങളാണ് എന്ന് പറയുന്ന രൂപത്തിലുള്ള പ്രാർത്ഥനകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
റബീഉൽ അവ്വലോ ഷറഫുൽ അനാം എന്ന് പറഞ്ഞിട്ടൊരു മൗലൂദ് ഉണ്ട്. അത് റബീഉൽ അവ്വൽ സ്പെഷ്യൽ മൗലൂദാണ്. അവിടെ നിന്ന് ചെല്ലുന്ന ഒരു ബൈത്ത് ഉണ്ട്, നിന്ന് ചെല്ലാൻ കാരണം ആ സദസ്സിൽ നബി ഹാജരാകുമെന്നാണ് വെപ്പ്. പക്ഷേ ജീവിച്ചിരുന്ന കാലത്ത് അങ്ങനെ ബഹുമാനിച്ചാണ്ട് ചാടി എഴുന്നേൽക്കാൻ അള്ളാഹുവിന്റെ റസൂല് അനുവദിച്ചിരുന്നില്ല. ശരി, അങ്ങനെ ബൈത്ത് ചെല്ലുമ്പോ എന്താ ചെല്ലണത്? يا رفيع الدرجات كفيرا عني ذنوبي واغفيرا لي سيئاتي എല്ലാ ഹസനാത്തുകളുടെയും നന്മകളുടെയും മിത്രമായ രക്ഷകനായ വലിയായ അല്ലാഹുവിന്റെ റസൂലെ, യാ റഫീഉദ് ദറജാത്ത്, എല്ലാ പദവികളുടെയും ആ ഉയർന്ന സ്ഥാനം അവകാശപ്പെടാൻ പറ്റിയ ഉയർന്ന പദവികളുള്ള അല്ലാഹുവിന്റെ പ്രവാചകരെ, കഫിറൻ അന്നീ ദുനൂബി, അങ്ങന്റെ പാപങ്ങളെല്ലാം പൊറുത്തു തരണമേ, വഖ്ഫിറൻ ലീ സയ്യാത്തി, എന്റെ എല്ലാ തിന്മകളും അങ്ങ് പൊറുത്തു മാപ്പാക്കി തരണം. കാരണം എന്താണെന്നറിയോ? നബിനോട് തന്നെ ഇങ്ങനെ പറയാൻ കാരണമുണ്ട്. അന്ത ഗഫ്ഫാറുൽ ഖതായാ വദ്ദുനൂബിൽ മുബീഖാത്തി, അന്ത സത്താറുൽ മസാവി വമുഖീലുൽ അസറാത്തി, എല്ലാ പാപങ്ങളും പൊറുത്തു കൊടുക്കുന്നവൻ അല്ലാഹുവിന്റെ പ്രവാചകരെ അങ്ങാണ്. വദ്ദുനൂബിൽ മുബീഖാത്തി, സബിഉൽ മുബീഖാത്ത് വരെ, മഹാപാപങ്ങൾ വരെ പൊറുത്തുകൊടുക്കാനുള്ള അധികാരം അങ്ങക്കാണുള്ളത്. അതുകൊണ്ട് അങ്ങ് എന്നെ പൊറുത്തരണം. വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത് സർവശക്തനായ അല്ലാഹു അല്ലാതെ മറ്റാരുണ്ട് നിങ്ങളുടെ പാപം പൊറുക്കുന്നവൻ? മനുഷ്യന്റെ പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ പടച്ചതമ്പുരാനാണ്. മനുഷ്യരിൽ നിന്ന് സംഭവിച്ച പാപങ്ങളകിലും പൊറുത്തു കൊടുക്കുന്നവനും പടച്ചതമ്പുരാനാണ്. ആ റബ്ബിന് കഴിയാത്ത വല്ലതുണ്ടോ സഹോദരന്മാരെ? ആർക്കെങ്കിലും തർക്കമുള്ള വല്ല വിഷയോ ആണോ ഇത്? അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ഒരു സാധനം ചോദിക്കാൻ മടിക്കണ്ട. എന്ത് കാര്യത്തിനും റബ്ബിനോട് ചോദിച്ചോ, റബ്ബല്ലാത്തവരോട് ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താണെന്നറിയോ? അല്ലാഹു യഗ്ലുബു ഇൻ തറക്ത സുആലഹു വബനിയ ആദമു ഹീന യുസ്അലു യഗ്ലുബു. അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കാതിരുന്നാലാ പഠിച്ചോന് ദേഷ്യം. പഠിപ്പൾ അങ്ങനെയല്ല, ചോദിച്ചാലാ ദോഷ്യം. ആദ്യമൊക്കെ തിരക്കുണ്ടാവില്ല. എൻ്റെ അടുത്ത് കാശുണ്ടെങ്കിൽ 100 rupees കിട്ടിയാൽ തിരക്കുണ്ടായിരുന്നില്ല. ഞാൻ കാശ് എടുക്കാൻ വിട്ടുപോയി, അല്ലെങ്കിൽ മറന്നുപോയി, എൻ്റെ അടുത്ത് ചില്ലറില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്നെന്തിനാ പറ്റി ഇങ്ങനെ മടിക്കണം? എനിക്ക് ചോദിച്ചൂടെ, വലിച്ചിട്ട് കൊടുക്കും. കേട്ടാത്തോന്നും ഓനോട് എപ്പോൾ ചോദിച്ചാലും കിട്ടുമെന്ന് കണക്കെന്നെ. പിറ്റേന്നും അതേ സമയത്ത് നിങ്ങൾ എൻ്റെ അടുത്ത് കാശുണ്ടെങ്കിൽ 100 rupees കൂടെ കിട്ടിയാൽ വലിയൊരു ഉപകാരമായിരുന്നു. എന്നും എടുത്തിട്ടില്ല, പേശ് എടുക്കാൻ മറന്ന്. 100 ആവേണ്ട, ഒരു 4 ചോദ്യം ചോദിച്ചിട്ട് മനല്ല മനസ്സോടൻ കൊടുക്കും. 3rd day വന്നു കണ്ട് ഓന്റെ കൈപ്പാട്ടിലൊന്നും ചോദിക്കണ്ട, എന്തേ ഓന്റെ കോലം മാറും. ഇതിങ്ങനെ ചോദിച്ചുമ്പോ 100 rupees ഇങ്ങനെ തരാം. ഇവിടെ എന്താ നോട്ടടിച്ചിന മെസ്സീനല്ലേ? എന്താ റിസർവ് ബാങ്കിലല്ലേ പണി? അങ്ങോട്ട് ഇങ്ങോട്ട് എന്തെല്ലാം ചോദിച്ചാ ആ ചോദിച്ചിട്ടില്ലേ അതിനൊന്നാവും. ഓന്റെ കൊടുക്കണ്ട പൂതി കഴിഞ്ഞു എന്നർത്ഥം. ഇത് മനുഷ്യന്റെ സ്വഭാവ. എന്നാ പഠിച്ചോൻ അങ്ങനല്ല, സർവശക്തനായ അള്ളാഹുവിനോട് ചോദിക്കാതിരുന്നാലാണ് അള്ളാഹുവിന് ദേഷ്യം. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് എപ്പോഴും നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം
അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് തന്റെ ജനതയോട് പറഞ്ഞപ്പോ ആ പ്രവാചകനെ കളിയാക്കി. അവസാനം പടച്ചോൻ പറഞ്ഞു, ഓലാണ്ട് കളിയാക്കി കൂടട്ടെ, നൂഹേ ഈ ഒരു കാര്യം ചെയ്യ്, നല്ലൊരു കപ്പലുണ്ടാക്കിക്കോന്ന്. മലന്റെ മുകളിലച്ചാൻ നബി കപ്പലുണ്ടാക്കി. ആൾക്കാർ ചുരിച്ച് ചുരിച്ച് മടുത്തിട്ടുണ്ടാവും, മലമക്ക് എങ്ങനെ കപ്പൽ വരുമോ, കടലിലല്ലേ കപ്പലോണ്ടുള്ള കാര്യമുള്ളൂ, ആ കപ്പലാണല്ലോ കുറെ ദിവസം ഉണ്ടാക്കലൊഴുങ്ങിട്ട് കളിയാക്കലോട് കളിയാക്കലി. ഏയ് അവസാനം പഠിച്ചോൻ തീരുമാനിച്ചു മലമക്ക് കപ്പൽ അങ്ങോട്ട് കൊണ്ടുപോകണം. ജലപ്രളയമായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ പ്രാർത്ഥനക്ക് ഉത്തരമേകി. യാ മൻ നജബത ദുആ നൂഹ് ഫന്തസിർ വഹമൽതഹു ഫീ ഫുൽകിക മശ്ഹൂനീ. നിറച്ച കപ്പലിലായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പല് നിൽക്കുന്നിടത്തേക്ക് അങ്ങോട്ട് വെള്ളാണ്ട് എത്തിച്ചു. വിശ്വാസികള് തൗഹീദ് ഉൾക്കൊണ്ട ആൾക്കാർ മാത്രമാണ് ആ കപ്പലിൽ കയറി രക്ഷപ്പെട്ടത്. സ്വന്തം മോന് തൗഹീദ് ഉൾക്കൊള്ളാത്തോണ്ട് ആ കപ്പലിൽ കയറാൻ കൂട്ടാക്കിയില്ല. വാപ്പ പറയിട്ടില്ല വല്ലാരെ മോനാണ് കയറിക്കോന്ന് പറഞ്ഞു, പക്ഷെ ഇല്ല കയറിയില്ല. ബാല്യ പുലിവാസിന്ന് ആ ബാപ്പന്റെ കപ്പലിൽ നമ്മൾ കയറൂല, ഭാര്യയും കയറിയില്ല മോനും കയറിയില്ല. നല്ലോണം ശ്രദ്ധിക്കുക നമ്മള്. ബാപ്പ തൗഹീദിന്റെ ആളാന്ന് വിചാരിച്ച് മക്കള് കഴിച്ചിലാവൂല എന്നർത്ഥം, ഭാര്യ കഴിച്ചിലാവൂല എന്നർത്ഥം. അള്ളാഹുവിന്റെ ഭാരമായ ഹിദായത്ത് കിട്ടണം. ആ ഹിദായത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം അഞ്ചൊക്തും. ഇനി നോക്കൂ നിങ്ങള്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അഗ്നികുണ്ടത്തിലേക്ക് വച്ചെറിഞ്ഞു. ആ തൗഹീദിന്റെ പ്രതീകമായി ജ്വലിച്ചു നിന്ന പ്രവാചക ശ്രേഷ്ഠനെ ആളുകളൊക്കെ വെറുത്തു. തൗഹീദ് പറഞ്ഞുകൊണ്ട് മാത്രം ആര മുതലും കട്ടിട്ടില്ല, അന്യായമായി ഒന്നും ചോദിച്ചിട്ടില്ല. നിങ്ങളാ പെൺകുട്ടിനെക്ക് പിന്നെ കെട്ടിച്ചെന്നില്ലെങ്കിൽ ഞാൻ അവിടെ കച്ചറുണ്ടാക്കുമെന്ന് അറിഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. എന്തേ പറഞ്ഞുള്ളൂ എന്ന് അറിയങ്ങള് റബ്ബിനെ വിളിച്ച് തേടിക്കൊള്ളിട്ടോ വാപ്പേന്ന്. വാപ്പ പറഞ്ഞു, വരാക്കുന്നോ ഈ വിമ്മങ്ങൾ വിറ്റ ചോറാജും ഞാനും തിന്നണത് ഉണ്ടാണ്ടെന്നോ പറഞ്ഞു. അത് ഇത് പറയണ്ട് പറയാക്കാൻ പറ്റൂല പറഞ്ഞു. അവസാനം മുന്നിൽ എന്റെ കണ്ണു മുന്നിൽ കണ്ടുപോയതല്ല അർജുമന്നക്ക വഹിജുർ നീ മലിയ, കാണാൻ പാടില്ല നീ എന്നെ, ദൂരെപ്പോ. ആട്ടി ഓടിച്ചു. ആ വാപ്പനോട് സലാം ചൊല്ലിയിട്ട് മോനങ്ങട്ട് പോയി. അവിടുത്തെ ഭരണകൂടത്തെ ഈ സത്യത്തിലേക്ക് ക്ഷണിച്ചു നമ്രൂദിനെയും കിങ്കരന്മാരെയും. അപ്പോഴാണ് അവർ ഈ അഗ്നികുണ്ഠം ഒരുക്കിയത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വലിയ ആട്ടെട്ടിലുണ്ടാക്കിയിട്ട് അങ്ങോട്ട് വലിച്ചെറിയാനാണ് അവർ തീരുമാനിച്ചത്. കാരണം അത്രയും വലിയ അഗ്നികുണ്ടായിരുന്നു, അതിൻ്റെ അടുത്തേക്കൊന്നും ചെല്ലാൻ പറ്റൂല, വല്ല ചെതുങ്ങാണ്ടാണ് ഉന്തി തള്ളിടാൻ പറ്റൂല, കൊണ്ടുപോകണമെങ്കിലും കൂടെ കരിഞ്ഞു. അപ്പൊ അതുകൊണ്ട് വലിച്ചെറിയാനാവ് ഒരു തീരുമാനിച്ചത് ആ അഗ്നികുണ്ടത്തിലേക്കുള്ള വിറക് നീർച്ചാക്കിയതായിരുന്നു. എനിക്കിത് പറയുമ്പോ മഹാനായ നമ്മുടെ തൗഹീദി പ്രബോധകൻ വെട്ടം അബ്ദുള്ള ഹാജിയാണ് ഓർമ്മ വരുന്നത്. വാരണാക്കരയിലുള്ള സുന്നിപ്പള്ളിയിൽ വന്നിട്ട് ആ മനുഷ്യൻ വന്നിട്ട് ഞാനിവിടെ രണ്ടു വാക്ക് സംസാരിക്കുന്നുണ്ട് മുഅ്മിനീങ്ങളൊക്കെ ഇരിക്കുന്ന് പറഞ്ഞിട്ട് ആ പുറത്തെ പള്ളിയിലാണ്ട് നിന്നിട്ട് ഒരു വയല് ആയത്തു കുസിയാണ്ട് ഓതിയിട്ട് അള്ളാഹുവിന്റെ അനുമതി കൂടാതെ അള്ളാഹുവിന്റെ കോടതിയിൽ ശുപാർശകനായി ആരുണ്ട് എന്നൊരു ചോദ്യം ചോദിച്ചപ്പോ മരണപ്പെട്ട മർഹൂം അവിടുത്തെ പഴയ പ്രസിഡന്റായിരുന്ന മുഹമ്മദ് ഹാജി കുരുക്കള് പറഞ്ഞു, എന്റെ വയറ്റുകൂടി എന്തോ ഒന്നങ്ങട്ട് പാഞ്ഞ മാതിരി, ഒരു കൊള്ളുമീ പാഞ്ഞം ഒരു അനുഭൂതി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ എന്റെ പീഡക്കൊലായ്മ വന്ന് ഒരു നാലീസത്തെ വയലിൽ പറയണം, ഞാൻ എന്താ ചെയ്യേണ്ടിയെന്ന്. അദ്ദേഹം ആവശ്യപ്പെട്ടത് എനിക്ക് കുറച്ച് കപ്പയും മത്തിക്കറിയും കുറച്ച് കുറിയരിക്ക് കഞ്ഞി ഉണ്ടായാൽ മതി, വേറെ ഒന്നും വേണ്ട, പറയാനുള്ള ഒരു സൗകര്യം ഉണ്ടായാൽ മതി, നിങ്ങൾ എൻ്റെ എടുത്തിരുന്നോളി എന്നും പറഞ്ഞു വയലിൽ തുടങ്ങി. ആദ്യത്തെ ദിവസം വയലങ്ങനെ കേട്ടുന്നു, പിറ്റത്തെ ദിവസം ആളുകൾ ഇളകി. ഇബ്രാഹിം നബിനെ അഗ്നികുണ്ടത്തിൽ എറിയാനുള്ള വിറക് നേർച്ചേർന്ന് വരുന്നമായിരി എല്ലാ മഹലിന്റെ പ്രതിനിധികളും ഓരോ പെട്രോൾ മാക്സും ഓരോ വടിന്റെ കിട്ടും.
ഏയ് പെട്രോൾ മാക്സിന്റെ ഒപ്പം ബടിന്റെ കെട്ട് എന്തിനാത്, ഈ ആള് കാണണം, ആൾക്കാര് പേടിച്ചണം. 50 മഹല്ലുകളിൽ നിന്ന് 100 വടികളുള്ള വടിന്റെ കെട്ടും ഈ പെട്രോൾ മാക്സിറ്റ് ആൾക്കാർ വന്നിട്ട് തെക്കുബീറും ലായലൊക്കെ ചെല്ലിട്ട് അവിടെ ഇങ്ങനെ കണ്ടിരുന്നു. ഇന്നത്തെമാതിരി സംഘടനയില്ല, ആളുകൾ സഹായിക്കാനില്ല, പടച്ച റബ്ബിന്റെ സഹായമല്ലാതെ വേറെ ഒന്നുമില്ല. അദ്ദേഹത്തിന്റെ ആ കുപ്പായക്കീശിന്ന് ആ ലേഹം ഇങ്ങനെ കണ്ടെടുത്തിട്ട് ഇപ്പുറത്ത് നിന്ന് കത്തി കൊണ്ട് ഊരിയിട്ട് ആ കത്തി കൊണ്ട് ലേഹം ഒന്ന് തോണ്ടി കയ്യിലാക്കി അതൊന്ന് നാമച്ച് കത്തി മേശപ്പുറത്ത് വെച്ചിട്ട് ദാ ശിർക്ക് ചെയ്യുന്ന ശിർക്കൻ വിശ്വാസികളെ തന്റെ വയൽ നിന്ന് കേക്കി എന്ന് പറഞ്ഞിട്ട് ആ ശിർക്കിനെതിരില് വളരെ ശക്തമായി വാഴ്ന്ന് പറഞ്ഞു. പ്രസ്ഥാനത്തിന്റെ തൗഹീദി പ്രബോധന പ്രവർത്തനങ്ങളുടെ ഈ മേഖലകളിലൊക്കെയുള്ള ആദ്യത്തെ പോരാട്ടങ്ങൾ, പടയോട്ടങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു. ആളുകൾ അത് കേൾക്കാൻ തയ്യാറായി മാറി. ഇപ്പത്തെ കാലൊക്കെ മാറി, കേൾക്കാനും തയ്യാറല്ല, മാറാനും തയ്യാറല്ല. അത് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറഞ്ഞ മാതിരി ഒരു സൈസ് പോക്ക്. ഏതായാലും ഇപ്പോ പാപ്പ നരകത്തിലാണെങ്കിൽ ഇങ്ങനൊക്കെയല്ലേ വല്യപ്പാര് കൈകൂടിയത്. എന്നാല് ഓല് പോണാ പോക്ക് അങ്ങനെ പോട്ടെ. ഒരു നരകത്തിലാണെങ്കിൽ നമ്മൾ നരകത്തേക്ക് പോകാൻ പൂതി ചേർക്കണമായിട്ടുള്ള ഒരു സൈസ് വർത്താനം. അല്ലെങ്കിൽ ചോദിക്കും, ഔ ഇജ്ജിപ്പം കണ്ടിട്ട് നന്നായിട്ട്, എന്റെ പാപ്പ എങ്ങനെയാണ്, എൻ്റെ വല്യപ്പ എങ്ങനെയാണ്, എൻ്റെ മൂത്താപ്പ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ള ഒരു ചോദ്യം. ഈ ചോദ്യം പഴക്കമുള്ള ചോദ്യമാണ് ഡോക്ടറെ. ചോദ്യം ഇതേ ചോദ്യമല്ലേ ചോദിച്ചത് മൂസാ നബി ദാവത്ത് നടത്തിയപ്പോ ഫറോവ. അല്ല ഈ വലിയൊരു പടച്ചോനും പരിചയപ്പെടുത്തി വന്നാണ്. അപ്പൊ നമ്മളെ പൂർവികരുടെ ഒക്കെ സ്ഥിതി എന്താ? ആൾക്കാരെ കയ്യിലെടുക്കാൻ വേണ്ടിയാണ് ഈ ചോദ്യം. ഈ ചോദ്യം ചോദിക്കുമ്പോ ഒരുപാട് അതൊരു ചോദ്യമാണ്, അതാണ് ചോദ്യം എന്ന് അറിയാണ്ട് ആൾക്കാര് പിന്നാലെ കൂടാണ്. ഏയ് അപ്പോഴാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആ കറക്റ്റ് ഉത്തരം അള്ളാഹു സുബ്ഹാനഹു വതആല തോന്നിപ്പിച്ചു കൊടുത്തത്. എന്തായിരുന്നു അത്? വാപ്പാരൊക്കെ പേച്ചോരന്നെ എന്ന് പറഞ്ഞില്ല, ആൾക്കാരെ ഇളക്കാൻ നിന്നില്ല. ഏയ് അത് പേച്ചോ പേച്ചില്ല എന്നുള്ള നമ്മളിപ്പോ വിലയിരുത്തണ്ട. قال العلم عند ربي في كتاب لا يضل ربي ولا ينسى. കാക്കക്കാരന്മാരെ കാര്യത്തിൽ നമ്മൾ ബേജാറാകണ്ട. അവര് കാര്യം എന്ത്, അവരുടെ ഹിസാബൊക്കെ അവരുടെ കർമ്മങ്ങളൊക്കെ അള്ളാഹുവിന്റെ ആ പ്രമാണത്തിൽ ആ രേഖയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്തിനാ നമ്മൾ ഓല കാര്യത്തിൽ ബേജാറാണ്? റബ്ബിന് പിഴക്കാൻ പോകുന്നില്ല, റബ്ബ് മറക്കുന്നവനുമല്ല. പിന്നെന്തിനു നമ്മൾ ഭയപ്പെടണം? അപ്പൊ നമുക്ക് ചെയ്യാനുള്ള എന്താ? കാരണന്മാര് നരകത്തിലാണെങ്കിൽ അങ്ങോട്ട് പോയിക്കോട്ടെ എന്നല്ല, പോലും കൂടെ സ്വർഗത്തിലാക്കാൻ നോക്കുക. ഓൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അവർക്ക് അവരുടെ നിന്ന് വന്നുപോയ പാപങ്ങളൊക്കെ പുറത്തു കിട്ടാൻ. ഇനി നമ്മളോ, നമ്മൾ പോലെ പാത പിമ്പറ്റുകാണ്ട് നരകത്തിന്റെ മാർഗം സ്വീകരിക്കുകയല്ല, മറിച്ച് ശരിയേത് എന്ന് മനസ്സിലാക്കി ആ ശരിയുടെ പക്ഷത്ത് നിൽക്കുക. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വതആല രക്ഷപ്പെടുത്തി ആ നംറൂദും കിങ്കരന്മാരും ഒരുക്കിയ അഗ്നികുണ്ടത്തിൽ നിന്ന്. യാമന്ന മർതൽ ഹൂതയൽ ഫിലു യൂനുസ വസതർതഹു ബിശജീറത്തിൽ യഖ്തീനീ. ഒരു ചരിത്രം കൂടെ കവി ഉദ്ധരിക്കുകയാണ്, യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം. ജനങ്ങളോട് തൗഹീദ് പറഞ്ഞപ്പോ ആൾക്കാർക്ക് വല്ലാതെ രസിച്ചില്ല. അത് ഏത് പ്രദേശത്തും അങ്ങനെ തന്നെയാണ്. തൗഹീദ് പറഞ്ഞാല് അത് ഉൾക്കൊള്ളാൻ ആളുകൾക്ക് മടിയാ. അപ്പോ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ദേഷ്യം പിടിച്ചു. ഈ കൗമിനോട് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് പടച്ചോന്റെ ശിക്ഷ വരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇന്നത്തെ ഇറാഖിലെ മൂസിലിൽ നിന്ന് ഏതാനും കിലോമീറ്റർ അകലെയുള്ള പഴയ നൈനവ നദീതടത്തിൽ ചെന്നിട്ട് കപ്പൽ കയറി രക്ഷപ്പെടുക. കപ്പൽ കയറി രക്ഷപ്പെട്ടപ്പോ പടച്ചോൻ പിടികൂടി. ഒരു പ്രവാചകന്റെ ദൗത്യം അതല്ല. പ്രബോധകരായ എല്ലാരും മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണത്. ഒരു നാട്ടിൽ ഒരു ഒരു ഒരിക്കലും വയലൊക്കെ പലപ്പോഴും പരമാവധി എതിരാളികൾ പ്രതികരിക്കും. എന്നഞ്ഞ് വേണ്ട, ഞാൻ നിർത്തി. ജോ അജ്ജെത്തിക്കണെങ്കിൽ ഞാൻ നിർത്തി, എന്നഞ്ഞ് അവിടെ കട്ടെ, കണ്ടായി കൂട്ടിക്കോട്ടെ. അങ്ങനെ വെക്കാൻ പറ്റൂല. അങ്ങനെ വെച്ചാല് പ്രബോധന ദൗത്യം നിലച്ചു.
പ്രതികൂലമായ പ്രതികരണങ്ങൾ ഉണ്ടാകും. ലുക്മാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം, സോറി, ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പുത്രനെ ഉപദേശിച്ചത് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. أقمي الصلاة وأمر بالمعروف وانه عن المنكر واصبر على ما أصابك إن ذلك من عزم الأمور. يا بني أقمي الصلاة وأمر بالمعروف ونارموني أقمي الصلاة نمسكار مرپرغار نرويكنا نمالك مرمپرغار نرويكنا ഏയ് അങ്ങനെ മുറത്ത് കടിച്ചു അരിച്ചൂട്ടിയിരിക്കാൻ പറ്റിയ കൊലത്തില് ദുഹ്റും അസറും മഗ്രിബും ഒക്കെ കൂടെ ശാന്റെ കൂട്ടത്തില് അത് മുറം പ്രകാരമാണ്. അല്ലാഹുക്ക് നിക്കാത്തിന്റെ ആവശ്യമില്ല. കാരണം ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത സമയബന്ധിതമാണ്. അതിനൊരു സമയം നിശ്ചയിണ്ട്. അപ്പൊ നിസ്കരിക്കണ നിസ്കാരമാണ് പറച്ചു സ്വീകരിക്കുക. അങ്ങനെ നിസ്കരിക്കണം. ശരി, അപ്പൊ ആ നിസ്കാരം കൃത്യമായി നിർവഹിക്കുക, അതാണ് ഇഖാമത്തു സ്വലാത്ത്. ഉമർ ബിൽ മഅറൂഫ്, അങ്ങനെ അവനാന്റെ നിസ്കാരം, അവനാന്റെ നോമ്പ്, അവനാന്റെ സക്കാത്ത്, അവനാന്റെ ഹജ്ജ് അതേറ്റ് ഇങ്ങനെ ഒതുങ്ങിക്കൂടുകയല്ല. ഒരു വിശ്വാസിക്ക് സമൂഹത്തോടൊരു ബാധ്യത ഉണ്ട്. ആ സമൂഹത്തോടുകൂടി നല്ലത് കൽപ്പിക്കേണ്ട ബാധ്യത ഓരോ വിശ്വാസിയിലും നിക്ഷിപ്ത. അതുകൊണ്ട് ഉമർ ബിൽ മഅറൂഫ്, മോനെ നീ സദാചാരപരമായ കാര്യങ്ങൾ കൽപ്പിക്കണം ആളുകളോട്. നിഷിദ്ധമായ കാര്യങ്ങൾ നിരോധിക്കണം. എന്തെല്ലാം നിഷിദ്ധമായ കാര്യങ്ങൾ ഈ സമൂഹത്തിലുണ്ടായിരുന്നു, ഇസ്ലാഹി പ്രസ്ഥാനം മാറ്റം വരുത്തി. എനിക്കറിയാം സ്ത്രീധനത്തിനെതിരെ പ്രസംഗിച്ചു നടന്നപ്പോ രൂക്ഷമായ എതിർപ്പുണ്ടായിരുന്നു. കാരണം ആ സ്ത്രീധനത്തിന്റെ വിഹിതത്തിനനുസരിച്ച് അവിടുത്തെ കാളിക്ക്, ഖത്തീബിന്, മുക്രിക്ക്, പിന്നെ അടിച്ചോറിനാക്ക്, വെള്ളം കോരി ആക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് അതങ്ങനെ അതിന്റെ റേഷ്യോ അനുസരിച്ച് ഓരോക്കായിരുന്നു. ഇപ്പൊ അടുത്ത കാലം വരെ ഞാൻ താമസിക്കുന്നത് ഇളങ്കൂറിനടുത്താ. അവിടെ വന്നിട്ട് ഒരു മഹാനായ പിന്നെ പണ്ഡിതം വന്ന് വയൽ പറഞ്ഞു, പൊന്നാര സഹോദരന്മാരെ, നിങ്ങൾ ആദായം നോക്കി കല്യാണം കഴിക്കരുത്, സ്ത്രീധനം വേണ്ടാന്ന് വിചാരിഞ്ഞാണ്ട് എന്ത് ചെയ്യണം, കുറച്ചൊക്കെ സ്ത്രീധനം ഉള്ളോടത്ത് കല്യാണം കഴിച്ചോളൂ, പുത്തനാശയക്കാരോടൊക്കെ നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കരുത്. സ്ത്രീധനം കൊടുത്താൽ എന്താ, അപ്പൊ സ്ത്രീധനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കോലത്തിലൊരു വയലാണ് പറഞ്ഞു പോയത്. പിന്നെ ഉള്ളത് എന്താന്ന് വെച്ചാൽ എപ്പോഴും ജനങ്ങള് ഈ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞത് സ്വീകരിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യാൻ ജനങ്ങൾ എപ്പോഴും ഒരുക്കായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വയല് പറഞ്ഞോല് പിന്നെ വയല് ഇങ്ങനെ മാറ്റി പറയാന്നല്ലാതെ ജനങ്ങൾ ഇത് കേട്ടിട്ട് ഒരിക്കലും എന്ത് ചെയ്യാറില്ല. മലയാള ഭാഷ ഹറാമാണെന്ന് പറഞ്ഞ കാലുണ്ടായിരുന്നു, ജനങ്ങൾ അവിടെ നിന്നില്ല. മുജാഹിദ് പ്രസ്ഥാനം മലയാള ഭാഷക്ക് ഒരു കുഴപ്പമില്ല, അത് പറഞ്ഞോളി. പഴയ നമ്മളെ വയലിൻ്റെയൊക്കെ അവസാനത്തെ നോമ്പിൻ്റെയൊക്കെ തൗബ ചെല്ലണ വയലിൽ ശുദ്ധ മലയാളം സംസാരിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ പെടുത്തല്ലേ തോംഫുറോനെ എന്ന് ദ്വാരുന്ന പഴയ വയസ്സന്മാരും വയസ്സത്തികളും ഇപ്പോഴും നമ്മളെ നാട്ടിലുണ്ടാവും. അന്ന് ഇംഗ്ലീഷ് ഭാഷ ഹറാമാണ് എന്ന വാദമുണ്ടായിരുന്നു. സയ്യിദ് അഹമ്മദ് ഖാൻ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്നത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മഹുള്ള മക്കത്ത് നടത്തുന്ന പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ നിന്ന് ഊർജ്ജോൾക്കൊണ്ടിട്ട ഇസ്ലാഹിന്റെ വേരുകള്, അതിന്റെ ശാഖകള്, അതിന്റെ പ്രവർത്തനങ്ങള് വളരെ വ്യാപക. ഇത് ഈ കേരളത്തിൽ, കൊച്ചു കേരളത്തിൽ മാത്രം ഒതുങ്ങിക്കുന്ന ഒരു ചെറിയ സംഭവമല്ല. ലോകത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും ഈ പ്രസ്ഥാനം വിവിധ പേരുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആൾക്കാരടിയിൽ പേരെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാറില്ല. നോക്കി നിങ്ങൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ഇന്നേ വരെ ഒരു കൊടിയില്ലല്ലോ, അല്ലാത്തൊരു അത്ഭുതമാണ്. അതേസമയത്ത് ഇപ്പോഴേ നാലാള് തേച്ചില്ലാത്ത ഈർക്കിളിപ്പാർച്ചിക്കുണ്ടാവും അലാഖിന്റെ ഒരു കൊടി, നാലഞ്ച് കളറൊക്കെ കൂടെ തുന്നി പിടിപ്പിച്ച് ശീലക്ക് വല്ല പഞ്ചം ഉണ്ടായിട്ട ഇസ്ലാഹി പ്രസ്ഥാനം കൊടി വാങ്ങിക്കാത്ത ഇല്ല. അത് മറ്റവന്റെ ചെറിയക്ക് ഇങ്ങനെയാണ് തോണ്ടി നിൽക്കണ മാതിരി അത് ഈ പോസ്റ്റിന്റെ തലക്കലം കെട്ടി കെട്ടിച്ച് ആകെ കൂടെ ആൾക്കാർ വിചാരിച്ചു ഓ ഇവിടെ ഇതിന്റെ പ്രവർത്തകർ നിറച്ചിട്ടു ഇല്ല, ആകെ നാലാള് തികയില്ല. എന്നിട്ടും കൊടിയും വടിയും, കൊടിയേക്കാൾ വലിയ വടി. അപ്പൊ അതിന്റെ ഒക്കെ പിന്നിലുള്ള ഉദ്ദേശങ്ങൾ വേറെയാണ് അവിടെ കട്ടെ. ഏതായാലും ആ കൊടിയും വടിയൊന്നും ഈ പ്രസ്ഥാനത്തിന് ഇല്ല, വലിയ ഒച്ചും വിളിയില്ല.
പിന്നെ എനിക്കറിയാം ഒരു വലിയ വായൽ മെച്ചുപോയതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പിന്നെ കോട്ടപ്പടിയിൽ വെച്ച്, മലപ്പുറത്ത് കോട്ടപ്പടിയിൽ വെച്ച് വലിയ പ്രസംഗം നടത്താൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട അദ്ദേഹം സ്റ്റേജിലേക്കൊന്ന് കയറി തക്ബീറൊക്കെ ചൊല്ലി ഫോട്ടോഗ്രാഫർമാരൊക്കെ കൂടെ വന്നപ്പോഴേക്ക് ഹറാം ആരോട്? ഫോട്ടോഗ്രാഫറോട്. ആ ആട്ടിയ ആളെ തലന്ന് പോസ്റ്റർ മണ്ട്. എനിക്ക് വല്ലാത്തൊരു അത്ഭുതം. ആ ആട്ടിയ ആളിന്റെ തലയിൽ കെട്ടിയ തലണ്ടല്ലോ ഇന്ന് ഒട്ടുമിക്ക നഗരങ്ങളിലും പോസ്റ്ററിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞിട്ട് ഫോട്ടോഗ്രാഫർ എന്നെ നെട്ടിപ്പോയി. അയാളെ ക്ഷണിച്ചു വരുത്തിയതാണ്. ഇന്നത് അറാമാണെന്ന് ആദ്യം ഇയാൾക്ക് സാധുവിനോട് പറഞ്ഞുകൂടായിരുന്നു. എന്നിട്ട് ഫോട്ടോ എടുക്കണം പത്രത്തിൽ വരണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് വരുത്തിയിട്ട് അയാൾ കാര്യമായിട്ട് പോസ് ചെയ്ത് കണ്ടത് ഫോട്ടോ എടുക്കാൻ നേരത്തെ പൊടാ ആട്ടി. ഇന്ന് ആ ആട്ടിയ ആളെ തല ചാക്ക് പോടുന്ന തെങ്ങുമക്കേരി, കങ്ങുമക്കേരി, പോസ്റ്റുമക്കേരി, ഞാൻ പറഞ്ഞില്ലേ എല്ലാ ഓജാലിന്റെ വക്കത്തും ഇത്തല നമുക്ക് കാണാൻ പറ്റും. നോക്കണങ്ങൾ കാലം പോയ പോക്ക്. ശരി, ഞാൻ പറയുന്നത് ഇസ്ലാഹി പ്രസ്ഥാനം ജനങ്ങളെ ക്ഷണിച്ച കാര്യങ്ങൾ ജനങ്ങളെ ഉൾക്കൊണ്ടു. ഇംഗ്ലീഷ് ഭാഷ നരകത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാൻ ആളുകൾ തയ്യാറായില്ല. ഞാൻ എൻ്റെ മാതാവിനെ എപ്പോഴും ഓർക്കാറുണ്ട് ഇങ്ങനത്തെ ഈ വിഷയം പറയുമ്പോൾ. അവര് ക്ഷാന്നുള്ള പിന്നെ അക്ഷരം എഴുതിയപ്പോഴാണ് അന്ന് വെള്ളിയാഴ്ച കൂട്ടിലങ്ങാടി കീരം കൊണ്ട് പള്ളിയിൽ നിന്ന് മലയാളം പഠിക്കുന്നത് ഹറാമാണ് എന്നുള്ള ഫത്വ പറഞ്ഞത്. കാരണം അങ്ങനൊരു പ്രമേയം പാസാക്കി, അക്ഷരവിദ്യ മുസ്ലിമീങ്ങൾക്ക് മുസ്ലിം സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഹറാമാണ് എന്ന്. അതിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്. സ്ത്രീ അക്ഷരവിദ്യ ഹറാമാണ് എന്ന് അന്ന് അൽബയാൻ എന്ന് പറഞ്ഞ പത്രത്തിലാണ് അത് വന്നത്. അപ്പൊ കൂടുതൽ അതൊന്നും ഇപ്പൊ ഇങ്ങനെ എടുത്ത് പ്രദർശിപ്പിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. കാരണം വെറുതെ ഒരു വാശിയും വീറുണ്ടാക്കുക എന്നുള്ളതല്ല, മറിച്ച് ഒരു വസ്തുത പറഞ്ഞു എന്നുള്ളൂ. ക്ഷാന്നുള്ള അക്ഷരം സ്ലേറ്റിൽ മണലിട്ടിട്ട് വിരലുകൊണ്ട് എഴുതി പഠിക്കുന്ന സന്ദർഭത്തില് വല്ലിപ്പ വന്നിട്ട് ഉമ്മയോട് പറഞ്ഞുത്രേ, ഉപ്പാന്റെ കുട്ടി എണീക്ക്, നമ്മക്ക് ഇത് പാടില്ല, ഹറാമാണ്. ആ വയല് കേട്ടിട്ടാണ് ഉപ്പ വരുന്നത്. എന്നിട്ട് പോരിന്ന് അറിഞ്ഞാണ്ട് കൊണ്ടുപോയി. ഹറാമ് കേട്ടിട്ട് ഉമ്മ പഠിപ്പ് നിർത്തി. പത്രം ഇങ്ങനെ എടുത്ത് വായിക്കുമ്പോ പഠിച്ചോനെ ഇഷാന്നുള്ള അക്ഷരം പഠിച്ച അന്നാണ് എന്റെ ഉപ്പ എന്നെ കയ്യും പിടിച്ച് കൂട്ടിക്കൊണ്ടായത്. അത് ഹലാലാണ് എന്നുള്ള ഫത്വ പിന്നെ എന്നെ വന്നു. വന്നിട്ടില്ല. ആൾക്കാര് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞതിനനുസരിച്ച് എങ്ങനെയാണ് നീങ്ങിയപ്പോ പിന്നെ ഫത്വന്നിന് അതിന് ആവശ്യമില്ലാതായി. അങ്ങനെയാണ് ഓരോ കാര്യവും. മുടി വളർത്തുന്നത് ഹറാമായിരുന്നു. മുടി വളർത്തുന്നത് ഹറാമായ ഒരു കാലുണ്ടായിരുന്നു. എനിക്കറിയാം, ഞാന് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് വരെ ശുദ്ധമായി മുട്ടടിച്ചിട്ടൊക്കെ ക്ലാസ്സിൽ പോയിട്ട് എന്തോ ഒരു മനഃപ്രയാസത്തോടുകൂടി ഇരുന്നിട്ടുണ്ട്. ഈമാനുള്ള ആള് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുടിയൊക്കെ അസലായിട്ട് മുട്ടടിച്ച ആളാണ്. അതാണ് ഈ ഇസ്ലാമിന്റെ ഒരു സിമ്പലായിട്ട്, ഈമാന്റെ ഒരു ഒരു സിമ്പലായിട്ടൊക്കെ പരിചയപ്പെടുത്തിയ കാലുണ്ടായിരുന്നു. ഇന്നൊക്കെ ഇപ്പൊ ഓരോ തരയിൽ കെട്ടിട്ട് നോക്കിയാ മുടിന്റെ നീട്ടം കണ്ട അത്ഭുതപ്പെടും. നബിന്റെ മുടിയാന്ന് കിട്ടിയ മുടിന്റെ നീട്ടം എന്താന്നാ വലിപ്പം ഒന്നേക്കാ മീറ്റർ. കിട്ടിയാലും കൂടെ അത്ഭുതപ്പെട്ടു. ബോംബെ തെരുവീതിയിൽ നിന്ന് അടിച്ചു വാരിക്കൊണ്ടുവന്ന ആ മുടിയുടെ നീട്ടം കൊണ്ട് ഇടങ്ങാറായി അവസാനം. ഇത് ഏത് കോമരത്തിന്റെ മുടിയാന്ന് ചോദിച്ചപ്പോ മറുപടി പറയണ്ടായില്ല, അത് വലുതായതാണ് പറഞ്ഞു. വലുതായതാണെങ്കിൽ എന്നു മുതൽക്ക് വലുതായാലും ഉടങ്ങിയെന്ന് ചോദിച്ചു. അവസാനം മുടിയോണ്ട് കുടുങ്ങി, മുടിയാണ് കാലിച്ചിട്ട് ഇപ്പോഴും ആ ഇടങ്ങാറ് തീർന്നിട്ടില്ല. അവസാനം മുടി പൊടിയിൽ മുക്കാൻ നോക്കി, പൊടിമുടിയാണ് എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി. റൗളാ ഷെരീഫ് അടിച്ചു വാരിയെടുത്ത ആ പൊടി കൂടെയുണ്ട് എന്ന് പറയേണ്ടടുത്തെത്തി. ആൾക്കാർ വിചാരിച്ച് ഈ റൗളാ ഷെരീഫ് എന്നൊക്കെ പറഞ്ഞാൽ കോട്ടക്ക മീൻ മാർക്കറ്റ് മൈഡിയാണ്. ആകെ പൊടി ആർത്ത് ഈച്ചാർത്ത് ഇങ്ങനെ നിൽക്കണ, അവിടെ പോകാത്ത മനുഷ്യന്മാർ ഇവിടെ ഇല്ലല്ലോ. പെണ്ണുങ്ങളെ പള്ളിക്ക് കൊണ്ടാകാൻ പാടില്ല എന്ന് ഫത്വ. ആയത് ദുനിയാവിന് ഒന്നാമതായിട്ട് കേരളത്തിൽ ബലാത്സംഗം നടന്നത് ഒതായി പള്ളിയിലാണോലോ, അത് ഇങ്ങനെ പെണ്ണ് പള്ളിയിൽ വന്നിട്ടാണോലോ എന്നൊക്കെ കൂടെ പറഞ്ഞ് ഇന്നാളെ പേർക്ക് കേസുണ്ട് നിങ്ങൾ അറിയോ എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെങ്ങനെ എന്നാ അങ്ങനെ ആയിരിക്കും വിചാരിച്ചു. അവസാനം ആൾക്കാർക്ക് ഈ ബലാത്സംഗവും അതൊക്കെ പള്ളിയായിട്ട് ബന്ധപ്പെട്ട് നടത്താൻ പറ്റൂ എന്നുള്ള കോലത്തില് അതിനനുസരിച്ച് ചില ആൾക്കാരെ പോട്ടം വരുന്നുണ്ട്. അപ്പോ അങ്ങനെയൊക്കെ ആൾക്കാർ ഇതാണ് വിശ്വസിച്ച. അവസാനം എന്തായി?
ഇപ്പൊ പള്ളിന്റെ മുന്നില് നമ്മൾ പറഞ്ഞ പള്ളിന്റെ പിന്നില് ഒരു ഗേറ്റ് ഉണ്ടായിക്കോട്ടെ, പെണ്ണുങ്ങൾക്ക് ഒരു പിന്നുകൂടി വന്ന് കയറിക്കോട്ടെ. ഇപ്പോ ആറാമാണെന്ന് പറഞ്ഞൊരു ലേഡീസ് ഓൺലി പള്ളി തുടങ്ങി, എന്നിട്ട് ബോർഡ് വെച്ചേക്കാണ്. എന്താ ബോർഡ്? യാത്രക്കാരായ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സ്ഥലം. അതന്നെയാണ് കുട്ടരെ മസ്ജിദ്. ഏയ്, അതന്നെയാണ് ഈ പള്ളി എന്ന് പറഞ്ഞത്. എന്നിട്ട് അത് ലേഡീസ് ഓൺലി പള്ളി ഉണ്ടാക്കി. ഇപ്പൊ ആൾക്കാരിങ്ങനെ പിന്നെ അവിടുന്ന് മഞ്ചേരി നിന്ന് ഞാൻ സ്കൂൾ പോണ വൈക്കുണ്ട് ഒരു ഒരു പള്ളി ഒരു ബോർഡ്. യാത്രക്കാരായ സ്ത്രീകൾക്ക് വീട്ടിലെത്താൻ കഴിയാത്ത യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം. തലന്നെ വീണാളും ബോർഡ് വായിച്ചാൽ നിക്കരിച്ചാനല്ല തോന്നുന്നു, നിക്കരിച്ചാതെക്കാനാ തോന്നുന്നു. ഒരു ബോർഡും വെച്ചില്ലെങ്കിൽ വല്ലവരും നിക്കരിച്ചു പോകും. ഇത് വീട്ടിലെത്താൻ കഴിയാത്ത യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം. എന്തെല്ലാം ശർത്തും പറഞ്ഞു വെക്കണം എന്നറിയുങ്ങൾ. എന്നിട്ട് ഒരാൾ ആ ടിക്കറ്റ് കൗണ്ടറിൽ നിൽക്കണം. ആരാണ്? ഒരു യാത്രക്കാരിയാണ്. ടിക്കറ്റ് എടുക്കും. ഇത് പറ്റില്ല, അത് വീട്ടിലെത്താൻ സാധ്യതയുണ്ട്, പോ. മറ്റേ ആൾ ഒരിക്കലും പിന്നെ വീട്ടിലെത്താൻ സാധ്യത. കയറിക്കോ, നിക്കരിച്ചോ, നടക്കുമോ മക്കളെ? എന്താണിപ്പോ ഇതിന്റെ ഒക്കെ അർത്ഥം? വല്ലോരും കയറി രണ്ടരക്കത്തിൽ നിക്കരിച്ചു. എന്തിനാണ്? ദൈവമാർഗത്തിൽ നിന്ന് ആൾക്കാരെ തടിയാണ്. എനിക്കൊരു അനുഭവം ഉണ്ട്. തിരൂർ ബസ് സ്റ്റാൻഡില് അത് രാവിലെ നിൽക്കുമ്പോ ഒരു SYS ബോർഡ് വെച്ചിട്ട് ഒരു ജീപ്പ് ഇങ്ങനെ വരികയാണ്. എന്നോട് ചാടി ഇറങ്ങിട്ട് ചോദിച്ചു, ഇവിടെ എവിടെ മുജാഹിദ് പള്ളി? SYS ബോർഡ് വെച്ച ഒരു ജീപ്പ് നിന്ന് ചാടി ഇറങ്ങിട്ട് മുജാഹിദ് പള്ളി. ഞാൻ എന്നെ ഒന്ന് അത്ഭുതപ്പെട്ടു. ഞാൻ ചോദിച്ചു, എന്തേ ചോദിച്ചു? അല്ല, അവർ ഹജ്ജിന് പോവുകയാണ്. ഇത് പിന്നെ മറ്റേ വേലൊക്കെ നടക്കണ വൈരങ്കോടിനടുത്തെ ഒരു പ്രദേശത്തിൻ്റെ പേര് പറഞ്ഞു. അവിടുന്ന് വരുന്ന ആളുകളാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് എവിടെയാണ് മുജാഹിദ് പള്ളി എന്ന് അറിയില്ല. ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോവുകയാണ്, ഹജ്ജിന് പോവും. അപ്പൊ നിക്കണം. സുന്നിപ്പള്ളി കയറാൻ പറ്റുമോ? ഹജ്ജിന് പോകാറിയാണ്ട് ഹായ് റാം. ഇപ്പൊ എന്താ അവിടെ പറ്റുള്ളൂ? നിസ്കാരം, പിന്നെ കസറാക്ക, ജമ്മാക്ക, ഏയ് ഒക്കെ ആക്ക. പക്ഷെ സുബീക്ക് അതൊന്നും വകുപ്പില്ലല്ലോ. എന്നാ ഞാൻ തെറുക്കാക്കാന്നാണ് തീരുമാനിച്ചു. നിസ്കാരം തെക്കാക്ക, കുഴപ്പമൊന്നുമില്ല. കള ആക്ക, എവിടെയാണ് ഇസ്ലാമിൽ അങ്ങനെ ഒരു മസാല ഉള്ളത്? ഈ തെറുക്കാക്കാനും കള ആക്കാനും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഒരു പുരുഷന്റെ കൂടെ അതല്ലെങ്കിൽ ഒരു സുരക്ഷിതമായ അവസ്ഥയിൽ ഒരു പെണ്ണിന് പള്ളിയിൽ പോകുന്നത് തടയേണ്ടതില്ല. സ്വഹിയായ എത്രയോ ഹദീസ് ഇല്ലേ സഹോദരന്മാരെ, നൂറുകണക്കിന് ഹദീസുകൾ. അതിന് സമ്മതിച്ചില്ല. അവസാനം പെണ്ണുങ്ങൾ വഹാബി പള്ളി കേരളം തുടങ്ങി. അപ്പൊ എന്താക്കി? ഏണ്ടു പോകരുത്. എന്നാ നിങ്ങൾക്ക് അങ്ങനെ നിക്കരിച്ചണെന്ന് വലിയ വാശി ഉണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്തുതരാം. നിങ്ങൾക്ക് നിക്കരിച്ചാനായിട്ടൊരു ലേഡീസ് ഓൺലി മസ്ജിദ് ഉണ്ടാക്കി തരാം. അവിടെയാണ് പെത്തിയത്. ഇപ്പോ പള്ളിന്റെ മുന്നിലായി പോയി, സാരല്ല. അതിന്റെ ഡോറൊക്കെ പിന്നിക്കായി. ആ സൗകര്യം പിന്നിക്കാവുന്നതോട് കൂടിയിട്ട് ആ തർക്കം തീരും. ജനങ്ങൾക്ക് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ജനങ്ങൾക്ക് ദീന് പഠിപ്പിക്കാനുള്ള ഏറ്റവും നല്ല ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ ജുമാ ഖുതുബ. ഇസ്ലാഹി പ്രസ്ഥാനം അതിൻ്റെ 1-ാം തീയതി മുതൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാകണം ഖുതുബ എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ കളിയാക്കിയിട്ട് ചോദിച്ചു, ഇതെന്താണ് ജനങ്ങൾക്ക് തിരിയാൻ ബാർബർ ഷാപ്പിലെ കസേരയോ? തിരിയാനേ തിരിയണമെന്നില്ല. പിന്നെന്താക്കിയാൽ മതി? അത് ഖുതുബേണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. എന്തത്താണ് അതിൻ്റെ കുത്തുബ കുത്തുബയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. എൻ്റെ ഒരു അമ്മായിൻ്റെ കുട്ടി സൗദിക്ക് പോയി ആദ്യമായിട്ട്. അപ്പൊ അങ്ങനെ അറബിനേറ്റ് ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തില് അറബി മറ്റവനോട് ചോദിക്കുന്നുണ്ട്, ഇബൻ ഇംഗ്ലീഷ് അറിയോന്ന്. അപ്പൊ മറ്റവൻ ചോദിച്ചു, എനിക്ക് ഇംഗ്ലീഷ് അറിയോന്നപ്പോ ചോദിച്ചത് എത്താ പറയണ്ടേ ചോദിച്ചു. ഇംഗ്ലീഷൊക്കെ കണ്ടപ്പോ എനിക്ക് തിരിച്ചു അറിയുന്ന പറഞ്ഞാണ്. ഓ, അറിയുന്ന അറിഞ്ഞു. അറബി എന്ത് ചെയ്തു കാര്യങ്ങൾ? ടീ പോയിന്റ് ചോദിക്കുന്ന ഒരു പത്രം എടുത്ത് കാണാൻ കൊടുത്തു, ഇംഗ്ലീഷ് പത്രം. അത് വായിച്ചാൻ പറഞ്ഞു. അപ്പോ ഇയാള് പറഞ്ഞ എന്താ പറയുക, അതെത്താ കള്ള കുതിര മനുഷ്യനെ പറ്റിച്ചാൻ വേണ്ടിട്ട് ഞാൻ ഇംഗ്ലീഷ് കണ്ടാ തിരിന്നല്ലേ പറഞ്ഞത്, അതിനിപ്പോ എന്നെ കൊണ്ട് വായിപ്പിച്ചാ നിക്കുക. ഇംഗ്ലീഷ് കണ്ടാ ഇംഗ്ലീഷാണ് തിരിയുന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഏയ്, അതല്ലാതെ വായിച്ചാൻ തിരിയുന്നല്ല. അതേമാതിരി കുത്തുബ അങ്ങനെ കേട്ടാ അല്ലോ, അത് കുത്തുബേണല്ലോ എന്നിങ്ങനെ തിരി. അതുകൊണ്ട് എന്തായി ആ തിരിച്ചിലുകൊണ്ട്? ഒരു നാട്ടം തിരിച്ചില്ലെന്നല്ലാണ്ടേ
അതല്ലല്ലോ തിരിയേണ്ടത്. അന്തക്കൂന മഫൂമത്തൻ കസീറത്തൻ ബലീഗ, സകല ശാഫിഈ മദബിലെ ഗ്രന്ഥങ്ങളിലും പറഞ്ഞ സംഗതിയാണ്. പിന്നെ ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംക്ഷിപ്തമായി സാര സമ്പൂർണമായിട്ട് നിർവഹിക്കാൻ കഴിയണം. ഒരാഴ്ചയില് ആ ജനങ്ങൾക്ക് വളരെ നല്ല രൂപത്തിൽ ഈമാനും തഖ്വയും ഉണ്ടാക്കാൻ പറ്റിയ പാകത്തിൽ ഇൻഫോർമേറ്റീവായി കൂടുതൽ ഇസ്ലാമിനെ കുറിച്ചുള്ള ജ്ഞാനം പകരുന്ന രൂപത്തിലുള്ള സാര സമ്പൂർണമായ ഒരു ഖുത്ബയായിരിക്കണം അവിടെ കൊടുക്കണത്. അതിന് പകരം ഏതോ ഒരാൾ എഴുതി വെച്ച കഥ ഇങ്ങനെ വായിക്കുക, എന്നിട്ട് ആ പയ്യൻ മിമ്പറൊക്കെ ആണെങ്കിലല്ലോ ആ മിമ്പർമേ അണ്ടി പങ്കേങ്ങ കൈതച്ചക്ക എന്നിട്ട് ആ മിമ്പറിന്റെ പൊലിമ ഇങ്ങനെ പറയാ, എന്താ മിമ്പറിന്റെ ചുരുക്കം എന്ന് അറിയാം, അതിന് ഇങ്ങനെ പലേ ഫ്രൂട്ട്സും പലേ നിറത്തിൽ കൈതച്ചക്ക ചക്ക. ഈ മിമ്പറിന്റെ പൊലിമ കാണാൻ എന്നിട്ട് ആൾക്കാർ പോവുക. എന്നിട്ടോ ഇനി കുത്തുബനെ പറ്റിയാണെങ്കിലോ കുത്തുബ പിന്നെ എന്താ മുബര സൗണ്ട് കേക്കണ്ട തന്നെയാണ്. നോമ്പിനൊക്കെ അസ്സലാമു അലൈക യാ റമളോൻ എന്നിങ്ങനെ പറഞ്ഞാലും ഇങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ തരിച്ചു പോവും. എന്താ സൗണ്ട് എന്നറിയോ, ഉഷാർ കുത്തുബ. ഈ സൗണ്ടുമ്മ മാത്രം മറന്നു. അതുകൊണ്ട് എന്തായി സമൂഹത്തിൽ ഒരു മാറ്റം ഉണ്ടാവോ? സുലൈഖുനുൽ ഖത്ഫാനി റളിയല്ലാഹു അൻഹു മദീനപ്പള്ളിയിൽ കയറി വന്ന ചരിത്രം ഹദീസുകളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. കയറി വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ വെച്ച് ദീനു പഠിപ്പിച്ചു. തഴവ മുഹമ്മദ് കുഞ്ഞുമൗലി എന്നെ പറയട്ടെ, ജുമുഅ ദിനം നബി ഖുതുബ ഓതുന്നന്ന് സുലൈഖുനുൽ ഖത്ഫാനി പള്ളിയിൽ വന്ന് ചൊല്ലുന്ന നേരം യാ സുലൈഖേ രണ്ട് റകഅത്ത് നിസ്കരിക്കുന്ന തിരുമൊഴിയുണ്ട്. ആരാ പറഞ്ഞത്? തഴവ മുഹമ്മദ് കുഞ്ഞു മൗലവി. പ്രവാചകൻ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുന്നു, സുലൈഖുനുൽ ഖത്ഫാനി റളിയല്ലാഹു അൻഹു പള്ളിയിൽ വന്ന് അവിടെ ഇരുന്നു തഹിയത്ത് നിസ്കരിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ വെച്ച് തിരുത്തി, യാ സുലൈഖ് ഖും ഫർക റകഅതൈൻ ഫതജവ്വസ് ഫീഹിമ. ലഘുവായി രണ്ട് റകഅത്ത് നിസ്കരിച്ചിട്ടിരിക്കുക, അതാണ് അതിന്റെ മര്യാദ. നബി അവിടെ ഒരു ദീനൽ പഠിപ്പിച്ചു. ഇത് തിരിയാത്ത ഒരു ഭാഷയിൽ എന്തൊക്കെയോ ഒരു നാടകം കളി. ഒരാളിങ്ങനെ കുപ്പായിട്ട് കാത്തുക്കണം, മറ്റേ ആളിങ്ങനെ പഴയ ആര്യവേദശാലയിലെ സൈറം ഇങ്ങനെ മാതിരി ഇങ്ങനെ ഒരു പ്രത്യേക ട്യൂണിൽ ഇങ്ങനെ ചെല്ലുമ്പോൾ എന്തോ ഭയങ്കര സംഭവമായിട്ട് ഒരു മരവാളൊക്കെ പെയിൻ്റ് അടിച്ച് ഇങ്ങനെ പിടിച്ചിട്ട് അപ്പോൾ തന്നെ മറ്റേ മുപ്പരിങ്ങനെ അങ്ങോട്ട് വരും. ഇത് എന്തൊരു നാടകം കളിയാണ്. എന്നിട്ട് മറ്റേ ആളവിടെ കയറി വാൾ ഇങ്ങോട്ട് കൊടുത്തു, മറ്റേ ഇങ്ങോട്ട് കൊടുത്തു, മറ്റേ ആളവിടെ ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. എന്തേ ജനങ്ങൾക്ക് അതുകൊണ്ട് കിട്ടി? ഇനി അഥവാ ഈ ചെല്ലണത് എന്താണെന്നറിയോ? ഇവിടെ കോഴിക്കോട് ജില്ലയിലെ ഒരു സ്ഥലത്ത് ഒരു മുക്കറി നടത്തിയ സമരത്തിന്റെ കഥ പഴയ ഒരാൾ അയാളുടെ ലേഖനത്തിൽ ഉദ്ധരിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. അയാൾ ഒരു 10 റുപ്യ കൂട്ടിത്തരാൻ കമ്മിറ്റിനോട് ആവശ്യപ്പെട്ടു, ഒരു നിലക്കും ബലി കൊടുക്കൂല. അന്നത്തെ കാലത്ത് 10 റുപ്യ വലിയ സംഖ്യയല്ലേ. അതുകൊണ്ട് അയാൾ എന്താ ചെയ്തതെന്ന് അറിയങ്ങള്, ആ കുത്തുബന്റെ ഏടേറ്റ് അയാൾ മൂത്രപ്പേരന്റെ അടുത്തുള്ള മൂച്ചുകൊമ്പത്തവിടെ പോയി കൊടുത്തായിരുന്നു. ഇവരെ നാടകം കളിയൊക്കെ കൂടെ കഴിഞ്ഞിക്കാണ്ട് വന്ന് നോക്കുമ്പോ ഏട് ഏയ് ഒരു ജുമാനെ മുടങ്ങാൻ പോവുകയാണ്. അവസാനം തെരഞ്ഞു മടുത്തപ്പോ ആരോ പറഞ്ഞു, ആള് മൂച്ചുകൊമ്പത്തുണ്ട് മുത്തർപ്പേരന്റെ പിന്നില്. കമ്മിറ്റിക്കാർ അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു, ചൊന്ന് ഇങ്ങോട്ട് ഇറങ്ങി വാ, ആ കുത്തുബന്റെ ഏടുന്നുകൊണ്ട അവിടെ വെച്ച് എന്ത് പിന്നെ സമ്മതിപ്പിച്ചു, 10 റുപ്യ ഉടനെ കയറ്റി തരുമെങ്കിൽ ഞാനും ഏടും കൂടെ ഇറങ്ങി വരാം, അല്ലെങ്കിൽ നിങ്ങളൊന്ന് കുത്തുപടത്തന്നെ എനിക്ക് കാണണം. അവിടെ വെച്ചാണ് സമ്മതിച്ച്. ജാതി സമരമുറകളൊക്കെ ഉണ്ടായതായി പല ലേഖനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. സഹോദരന്മാരെ, ഖുതുബ എന്ന് പറഞ്ഞാൽ പ്രസംഗം എന്നാണ്, ഖതബ എന്ന് പറഞ്ഞാൽ പ്രസംഗിച്ചു എന്നാണ്, ഖതീബ് എന്ന് പറഞ്ഞാൽ പ്രസംഗകൻ എന്നാണ്. ഇത് മനസ്സിലാക്കാതെ നമ്മൾ നാടകം കളിച്ചിട്ട് എന്താ കാര്യം? ഏത് ഷാഫി മദാബിൽ എവിടെയാണ് ഖുതുബ അറബി പാടില്ല എന്ന്, അല്ല അറബിയിൽ മാത്രമേ ആകാവൂ എന്ന് പറഞ്ഞത്? അന്തക്കൂന അറബിയത്തൻ എന്ന് പറഞ്ഞത് ഐഫിൽ അർക്കാൻ ദൂനമാ അദാഹ എന്ന് എത്ര ഷാഫി മദാബിലെ ഗ്രന്ഥങ്ങൾ വ്യക്തമാക്കിയ സത്യമാണ്.
പക്ഷേ ആളുകള് കിതാബ് ഓതുകയാണ്. എന്തായി പറഞ്ഞെന്ന് മനസ്സിലാക്കാണ്ട് അങ്ങനെ ഓതുക, ആളുകൾക്ക് അതിനനുസരിച്ച് പറഞ്ഞു കൊടുക്കുന്നല്ലാതെ മനസ്സിലാകുന്ന ഭാഷയിൽ പലപ്പോഴും കാര്യങ്ങൾ ഗ്രഹിക്കുന്ന കോലത്തിൽ അവതരിപ്പിക്കാറില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് സംഗതികൾ ഇസ്ലാഹി പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ടതുണ്ട്. മൊത്തത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം ആളുകളുടെ ഇടയിൽ വല്ലാതെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ടുണ്ട്. ഒരിക്കലും നിങ്ങൾ മനസ്സിലാക്കുക, പുതിയ ഒരു ദീൻ ഉണ്ടാക്കുന്ന പ്രസ്ഥാനമല്ല ഇസ്ലാഹി പ്രസ്ഥാനം. മറിച്ച് എങ്ങനെയാണോ ദീൻ അതിന്റെ തനിമയനുസരിച്ച് അള്ളാഹു റസൂലും നമുക്ക് പഠിപ്പിച്ചു തന്നത്, മഹാരഥന്മാരായ സഹാബാക്കിറാമിലൂടെ സലഫ് സ്വാലിഹുകളിലൂടെ നമുക്ക് വന്നു കിട്ടിയത്, അത് അതേമാതിരി ആ പഴമയിലും തനിമയിലും നിലനിൽക്കണം എന്ന് ആവശ്യപ്പെടുന്നവരാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ. മഹാരഥന്മാരായ ഔലിയാക്കന്മാരെ കുറ്റം പറയുന്ന സ്വഭാവക്കാരല്ല, മറിച്ച് അവർ പറഞ്ഞത് അംഗീകരിച്ച് ജീവിക്കണം. അവരെ ഒരിക്കലും മഹാരഥന്മാരായ ആളുകളെ പടച്ചോന്റെ സ്ഥാനത്ത് കൊണ്ടുപോയി ഇരുത്തരുത് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഒലിയില്ല എന്നോ കറാമത്തില്ല എന്നോ ഇപ്പറഞ്ഞതിന് അർത്ഥമില്ല. പക്ഷേ അതിന്റെ പേര് ഒരുപാട് കള്ള ഔലിയാക്കളും കള്ള കറാമത്തുകളുടെ കഥകളും കെട്ടിച്ചമക്കാറുണ്ട്, അത് ശരിയല്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. മുജിസത്തുണ്ട്, കറാമത്തുണ്ട്, ഔലിയാക്കളുണ്ട്, സ്വലാത്തുണ്ട്. വലിയ കച്ചവടം നടക്കുന്ന മേഖലയാണ് സ്വലാത്ത്. യഥാർത്ഥത്തിൽ സ്വലാത്ത് എന്ന് പറഞ്ഞത് എങ്ങനെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചെന്നുണ്ട്, അത് അതേമാതിരി ചെല്ലലാണ്. അത് മൈക്ക് കെട്ടി ആളെ കൂട്ടി ചെല്ലാൻ ദീനിൽ തെളിവില്ല. അതിന്റെ പേരിൽ ബിസിനസ് നടത്താനും തെളിവില്ല. ആ സ്വലാത്ത് കച്ചവടമാക്കുന്നതിനെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം എതിർത്തിട്ടുള്ളത്, അല്ലാതെ സ്വലാത്ത് ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ദീനിനെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാൻ നാം ശ്രമിക്കുക. ഇസ്ലാഹി പ്രസ്ഥാനം ഏറെ പ്രാമുഖ്യം കൽപ്പിക്കാറുള്ളത് തൗഹീദി പ്രബോധനത്തിനാണ്. അത് ആളുകളുടെ വെറുപ്പ് വിളിച്ചു വരുത്താനും ക്ഷണിച്ചു വരുത്താനും കാരണമായിട്ടുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ആ തൗഹീദ് പ്രബോധനം ചെയ്യുന്നു. ഈ സത്യം മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും നാം തയ്യാറാവുക. എൻ്റെ സംസാരത്തിൽ ആർക്കെങ്കിലും അനിഷ്ടം തോന്നുന്ന വല്ല പ്രയോഗങ്ങളും വല്ല ശൈലിയും വന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു എളിയ സഹോദരൻ എന്ന നിലക്ക് അത് ക്ഷമിക്കുക. അതേസമയത്ത് കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാൻ തയ്യാറാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിനെ യഥാവിധി മനസ്സിലാക്കുന്ന അവൻ്റെ ഉത്തമ അടിയാറുകളുടെ കൂട്ടത്തിൽ, മുഅ്മിനുകളുടെ കൂട്ടത്തിൽ, മുത്തഖികൾ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. യഥാർത്ഥ ദീനിന്റെ വിധിവിലക്കുകൾക്ക് വിപരീതമായി എന്തെങ്കിലും നമ്മിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ വഫൂറും റഹീമുമായ തമ്പുരാൻ നമുക്ക് പൊറുത്തുമാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വർഹംനാ ബിഅൻവാഇ റഹ്മതിക് യാ അർഹമർ റഹീമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.